എങ്ങനെയാണ് ഇത്ര ആചാരങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് ഇന്ന് കാണുന്ന വിധത്തിലേക്ക് ഒരു കുതിച്ചുചാട്ടം നടത്തിയത്? ആരാണ് അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത്? പലപ്പോഴും നമുക്ക് കിട്ടുന്ന ഉത്തരം നവോത്ഥാന നായകർ എന്നാണ്. പക്ഷേ ഈ നവോത്ഥാന നായകർ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മിഷണറിമാരാണ്. ഈ നവോത്ഥാന നായകർക്ക് സംസാരിക്കാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുത്ത ആരാണെന്ന് ചോദിച്ചാൽ അത് മിഷണറിമാരാണ്. ഈ നവോത്ഥാന നായകരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കുന്ന ഒരു ജനതയെ കൂടെ ഉരുവാക്കിയെടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ അത് മിഷണറിമാരാണ്. ആ കാര്യത്തെക്കുറിച്ച് പലരും മനഃപൂർവ്വമായിട്ട് മറന്നു കളയും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം എന്നുവന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിറഞ്ഞ സന്തോഷത്തോടുകൂടെയാണ് ഞാൻ ഈ സദസ്സിൻ്റെ മുമ്പാകെ നിൽക്കുന്നത്. കാരണം കാഞ്ഞങ്ങാട് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, എൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ്. ഈ നഗരവുമായിട്ട് എനിക്ക് ഒരു 10-25 വർഷം മുമ്പേ ഉള്ള ബന്ധമാണ്. എൻ്റെ സ്നേഹിതന്മാർ പലരും ഇവിടെ ഉണ്ട്. ഞാൻ ഈ നഗരത്തിൽ വർഷങ്ങളോളം ജോലി ചെയ്തിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ ചായ കച്ചവടം നടത്തിയിട്ടുള്ള ആളാണ് ഞാൻ. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ ഒരു കാലത്ത് ഞങ്ങളുടെയൊക്കെ തട്ടകമായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലം, വസന്തകാലം എന്നൊക്കെ പറയാവുന്നൊരു കാലമുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം വരികയും പിന്നൊരിക്കലും വരാതിരിക്കുകയും ചെയ്യുന്ന സന്തോഷം നിറഞ്ഞൊരു കാലം. എന്നെ സംബന്ധിച്ച് ആ കാലം അത് ഞാൻ ഈ നഗരത്തിലാണ് ചെലവഴിച്ചത്. ഇവിടെയൊക്കെ ഞായറാഴ്ചകളിൽ ഞങ്ങളുടെ സ്നേഹിതന്മാരോടൊപ്പം ചില സമയങ്ങളിൽ ഈ ഗാനമേളയോ നാടകം അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികന്മാരൊക്കെ ആയിട്ട് ഞാൻ വരുമായിരുന്നു. ഇവിടെ വന്ന് അവിടെ ഇരുന്ന് ഇങ്ങനെ കണ്ടിട്ട് പോകും. പക്ഷെ അന്നൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇവിടെ നിന്നുകൊണ്ട് ഞാനിങ്ങനെ പ്രസംഗിക്കുമെന്ന്. ദൈവത്തിൻ്റെ കൃപ എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് ഞാനിന്ന് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നു, വേറൊന്നുമില്ല. ഈ നഗരത്തിൽ താമസിക്കുന്ന സമയത്താണ് ഞാൻ ക്രിസ്തുവിലേക്ക് വരുന്നത്, കർത്താവിനെ ഞാൻ അറിയുന്നത്. അതുകൊണ്ട് തികച്ചും വൈകാരികമായൊരു അടുപ്പത്തോടുകൂടെ, അടുപ്പമുള്ള നഗരമാണ്. ആ ഒരു വൈകാരികതയോടുകൂടെയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പാകെ വിഷയം അവതരിപ്പിക്കാനായിട്ട് നിൽക്കുന്നത്. മിഷണറിമാർ സൃഷ്ടിച്ച പുരോഗമന കേരളം, ആ വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. ആധുനിക കേരളം പടുത്തുയർത്തിയതിൽ മിഷണറിമാർ ചെലുത്തിയ സ്വാധീനം തിരസ്കരിക്കപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തെക്കുറിച്ച് പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ പിന്നെയും പിന്നെയും ഉറക്കെ പറയേണ്ടത് ആവശ്യമായി വന്നിരിക്കുന്നു. നമ്മളിന്ന് എൻ്റെ കേരളം നമ്പർ 1 എന്നുള്ള ക്യാമ്പയിനൊക്കെ സോഷ്യൽ മീഡിയയിൽ ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പുരോഗമനമുള്ള സംസ്ഥാനമാണ് കേരളം എന്ന് നമ്മൾ പറയുന്നു, അഭിമാനത്തോടെ പറയുന്നു. അത് സത്യമാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം വളരെ മുന്നിലാണ്. കേരളം പെർഫെക്റ്റ് ആണെന്നല്ല, കേരളത്തിനും അതിൻ്റേതായ കുറവുകളും പരിമിതികളെല്ലാം ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ അറിഞ്ഞൊരു സംഭവമാണ്. ഒരു പെൺകുട്ടി ബത്തേരിയിൽ ക്ലാസ് മുറിയിൽ പാമ്പ് കടിയേറ്റ് മരിച്ചത്. ആ വിഷയത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് സംഘപരിവാർ പ്രവൃത്തികളെല്ലാം കേരളം വളരെ പുറകിലാണ്, യോഗിയുടെ ഉത്തർപ്രദേശിനേക്കാളും പുറകിലാണെന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം പ്രചാരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതൊന്നും വസ്തുതകൾക്ക് നിരക്കുന്നൊരു കാര്യമല്ല. ഒരു ഒരു കാര്യം സംഭവിച്ചു എന്നുള്ളത് ശരിയാണ്. അതിൻ്റെ അർത്ഥം കേരളം പുറകിലാണെന്നല്ല. നമ്പർ 1 എന്ന് നമ്മൾ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ആ നമ്പർ 1 ആയി നിൽക്കുന്ന ആൾ പെർഫെക്റ്റ് ആണെന്നല്ല, മറ്റുള്ളവരെക്കാൾ അപേക്ഷിച്ച് അയാൾ ഏറ്റവും മികച്ചു നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ കേരളം വളരെ മികച്ചതായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പുരോഗമനാത്മകമായ ഒരു സംസ്ഥാനമാണ്, പുരോഗമനമുള്ള സംസ്ഥാനമാണ് കേരളം എന്നൊക്കെ നമ്മൾ ഇന്ന് പറയുമെങ്കിലും നാം ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത ചില സത്യങ്ങളുണ്ട്. ഇതേ കേരളം ഒരു 3-4 തലമുറ മുമ്പ്, ഇതേ കേരളത്തിൽ ഒരു വിഭാഗം മനുഷ്യർ അവരുടെ ജീവൻ നിലനിർത്തിയിരുന്നത് എലി, ഓന്ത്, പെരിച്ചാഴി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചുട്ടു നിന്നിട്ടാണ്. പട്ടിണിയുടെ സമയത്ത് അതിനെയൊക്കെ ചുട്ടു നിന്നിട്ടാണ് അവർ ജീവൻ നിലനിർത്തിയിരുന്നത്. അതുപോലെ 100 ചില്ലാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ കേരളത്തിൽ മാളം കുഴിച്ച് മാളത്തിനകത്ത് താമസിച്ചിരുന്ന മനുഷ്യരുണ്ടായിരുന്നു. നേരത്തെ നമ്മുടെ വിനിൽപോള്
സാമുവൽ മെറ്റീർ എന്ന് പറയുന്ന ഒരു മിഷണറിയെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നേറ്റീവ് ലൈഫ് ഓഫ് ട്രാവൻകൂർ എന്ന് പറയുന്ന പുസ്തകത്തിൽ അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ കണ്ട കേരളം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ പുസ്തകത്തിനകത്ത് സാമുവൽ മെറ്റീർ ഈ കൂട്ടരെ കുറിച്ച് പറയുന്നുണ്ട്, മാളം കുഴിച്ച് അതിനകത്ത് താമസിക്കുന്നവർ അവരെ മാളപ്പുലയർ എന്നാണ് വിളിച്ചിരുന്നത്, മാളത്തിനകത്ത് താമസിച്ചിരുന്ന ആളുകളായതുകൊണ്ട്. അതുപോലെ തന്നെ പിന്നെയും കേൾക്കുന്നുണ്ടായി ഈ നാട്ടിൽ അടിമകളെ യഥേഷ്ടം വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞ നൂറ്റാണ്ടിൽ പോലും. ഇനി ഭാഷയുടെ കാര്യം നോക്കിയാൽ സവർണർ ഉപയോഗിക്കുന്ന ഭാഷ അവർണർക്ക് ഉപയോഗിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. അവരങ്ങനെ ഉപയോഗിച്ച് പോയാൽ അവരെ തല്ലിക്കൊല്ലുമായിരുന്നു അംബേദ്കറുടെ. ഇതൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് റെഫറൻസ് പറയാത്തത്. ഈ വിഷയമെല്ലാം ഇതിന് മുമ്പത്തെ ഇൻഡോളജികളിൽ രണ്ട് മൂന്ന് ഇൻഡോളജികളിലായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഒറ്റപ്പാലത്ത് ശിവരാമൻ എന്ന് പറയുന്ന 17 വയസ്സുള്ളൊരു പയ്യൻ 1936 നടന്ന സംഭവമാണ്. അംബേദ്കറുടെ 9-ാമത്തെ വാല്യത്തിനകത്ത് ഇത് അംബേദ്കർ അത് പറയുന്നുണ്ട്. ഇത് ബോംബെ സമാചാറിൽ വാർത്തയായിട്ട് വന്നു. ആ വാർത്ത അംബേദ്കർ ഉദ്ധരിക്കുകയാണ്. ഒറ്റപ്പാലത്ത് ശിവരാമൻ എന്ന് പറയുന്ന 17 വയസ്സുകാരനായ ഒരു പയ്യൻ കടയിൽ ചെന്നിട്ട് ഉപ്പ് വേണമെന്ന് പറഞ്ഞു. അവർണരുടെ ഇതിൽ ഇന്ന് നമുക്ക് ഏത് ഭാഷ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. അന്നത് പറ്റില്ലായിരുന്നു. അന്ന് പുളിച്ചാടൻ എന്നുള്ള വാക്കാണ് അവർണർ ഉപയോഗിക്കേണ്ടിയിരുന്നത്. പുളിച്ചാടൻ, പുളിച്ചാടൻ വേണമെന്ന് പറയേണ്ടതിന് പകരം ഉപ്പ് എന്ന് സവർണർ ഉപയോഗിക്കുന്ന ഭാഷ ഉപയോഗിച്ചതിൻ്റെ പേരിൽ കടയുടമ അവനെ തല്ലിക്കൊന്നു 1936 സ്വാതന്ത്ര്യം കിട്ടുന്നതിന് കേവലം 11 വർഷം മുമ്പ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള തികച്ചും പ്രതിലോമകരമായ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മുടെ കേരളത്തെ ഉദ്ധരിച്ചത് സ്വാഭിമാനത്തോടെ ആരുടെ മുമ്പാകെ നിവർന്നു നിൽക്കുവാൻ പ്രാപ്തരാക്കിയത് ഇവിടെയുള്ള അവർണരെ ആ വിധത്തിൽ ആരുടെ മുമ്പിലും നിവർന്നു നിൽക്കാൻ പ്രാപ്തരാക്കിയത് ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം, ഒന്നാമത് നമുക്ക് കിട്ടുന്ന ഉത്തരം ക്രൈസ്തവ മിഷണറിമാർ. രണ്ടാമത് ആരാണെന്ന് ചോദിച്ചാൽ അപ്പോഴും കിട്ടുന്ന ഉത്തരം ക്രൈസ്തവ മിഷണറിമാരെന്നാണ്. മൂന്നാമത് ആരെന്ന് ചോദിച്ചാൽ അപ്പോഴും കിട്ടുന്നത് ക്രൈസ്തവ മിഷണറിമാരാണ്. പിന്നെ മാത്രമേ ഉള്ളൂ, ഈ മൂന്ന് സ്ഥാനം കഴിഞ്ഞ് പിന്നെയുള്ള സ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്ന് കൊണ്ടാടപ്പെടുന്ന ഏത് നവോത്ഥാന നായകർക്കും. ആ സത്യം നാം അറിഞ്ഞിരിക്കണം. മിഷണറിമാർ സൃഷ്ടിച്ച പുരോഗമന കേരളം എന്നുള്ള വിഷയം അത് വളരെ വിപുലമായ ഒന്നാണ്. ഈ വിഷയത്തെക്കുറിച്ച് ധാരാളം മെറ്റീരിയൽസ് എൻ്റെ കൈവശമുണ്ട്. അത് സംസാരിക്കാനൊക്കെ നിൽക്കുകയാണെങ്കിൽ ദിവസങ്ങൾ പിടിക്കും, അത്രമാത്രമുണ്ട്. പ്രത്യേകിച്ച് സാമൂഹ്യ നെല്ലിമ്പോൾ സാറിൻ്റെ പുസ്തകം മാത്രം അതിലുള്ള കാര്യങ്ങൾ തന്നെ വളരെ വിശാലമായിട്ട് കിടക്കുന്നുണ്ട്. മറ്റു പല പുസ്തകങ്ങളും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് പറയാനുള്ള സമയമില്ല. എന്നാൽ ജാതി എന്നുള്ള വിഷയത്തിൽ അതിനെക്കുറിച്ച് സാമൂഹ്യ നെല്ലിമ്പോൾ സാർ സംസാരിക്കുകയും ചെയ്തതാണ് മുമ്പേ. എന്നാൽ ജാതി അത് കേരളീയ സമൂഹത്തിനകത്തുള്ളതാണ്, ഇന്ത്യ സമൂഹത്തിൽ മൊത്തമുണ്ട്, കേരളീയ സമൂഹത്തിലുണ്ട്. മാത്രമല്ല ക്രൈസ്തവ സമൂഹത്തിലേക്കും അത് പടർന്നിട്ടുണ്ട്, ക്രിസ്ത്യാനികളുടെ ഇടയിലും അതുണ്ട്, ആ ചിന്തയുണ്ട്. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ മുമ്പാകെ സംസാരിക്കാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ജാതി എങ്ങനെയാണ് മിഷണറിമാരോട് ഒഴിക്കാനായിട്ട് ശ്രമിച്ചതെന്നുള്ളതാണ്. നമ്മൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളം പുറമേക്കെങ്കിലും ജാതി വിവേചനം ഏറ്റവും കുറവുള്ള ഒരു സംസ്ഥാനമാണ്. ഈ പുറമേക്കെങ്കിലും ഞാൻ എടുത്തു പറഞ്ഞത് എല്ലാവരെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ജാതി എന്ന് പറയുന്ന സംഗതി ശരിക്കും തളച്ചു മറിയുന്ന ഒന്നാണ്. ഉള്ളിലെല്ലാവരെയും ഉണ്ട്, പുറത്തേക്ക് എടുക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇത് പലപ്പോഴും ഈ ഫേസ്ബുക്കിൽ, ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. ഈ ഫേസ്ബുക്കിൽ ചർച്ചകളിലൊക്കെ ഏർപ്പെടുമ്പോൾ നിരീശ്വരവാദികളെന്ന് പറയുന്ന, യുക്തിവാദികളെന്നൊക്കെ പറയുന്ന, പുരോഗമന ചിന്താഗതിക്കാരെന്ന് പറയുന്ന ആളുകൾ പോലും ചർച്ചയിൽ നമ്മുടെ മുമ്പാകെ ഉത്തരം മുട്ടിക്കഴിയുമ്പോൾ ജാതി അധിക്ഷേപമാണ് നടത്താറ് പലപ്പോഴും. എൻ്റെയൊക്കെ നിറം കണ്ടു കഴിഞ്ഞിട്ട് അവർ ഊഹിച്ചെടുക്കുകയാണ്. ഞാൻ എസ് സി വിഭാഗത്തിൽ നിന്നുള്ള ആളാണ്, ദളിതനാണ്, ഞാൻ സമ്മതിക്കുന്നു, അതിനാണ് ഞാൻ വന്നത്, എനിക്കതിൽ യാതൊരു നാണക്കേടുമില്ല, ഞാനതെവിടെയും തുറന്നു പറയുന്ന ഒരാളാണ്. കാരണം ചരിത്രം നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് അപമാന അതിനകത്ത് എനിക്ക് അപമാനകരമായിട്ടൊന്നും തോന്നേണ്ടതില്ല. കാരണം എൻ്റെ പൂർവികരെല്ലാം അധ്വാനിച്ച് ജീവിച്ചവരാണ്. അവരുടെ അധ്വാന ഫലത്തെ മറ്റുള്ളവർ ചൂഷണം ചെയ്തു എന്നല്ലാതെ അവരാരുടെയും അധ്വാന ഫലത്തെ ചൂഷണം ചെയ്തിട്ടില്ല. അവരൊരിക്കലും പരാന്നഭോജികളായി ജീവിച്ചിട്ടില്ല. ആ തിരിച്ചറിവ് എനിക്കുള്ളത് കൊണ്ടാണ് ഞാനൊരു ദളിത് വിഭാഗത്തിൽ നിന്ന് വന്ന ആളാണെന്ന് അഭിമാനത്തോടെ അവിടെ എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അത് പക്ഷെ അവർക്കറിയില്ല, അവർ വിചാരിക്കുന്ന അങ്ങനെയൊക്കെ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്കത് അപമാനമായിട്ട് തോന്നുമെന്ന്. ഞാൻ പറഞ്ഞത് ഈ പുരോഗമനം പറയുന്നതിൻ്റെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് കിടപ്പുണ്ട്, അതെനിക്കറിയാം. അപ്പോൾ എന്തുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിനകത്ത് ജാതി വിവേചനം കുറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ പരസ്യമായിട്ട് ജാതി അവഹേളനം നടത്തുന്നതിൽ ഒരു ലജ്ജ അവന് തോന്നുന്നത്? എന്തുകൊണ്ടാണ് കേരളത്തിനകത്ത് ഒരാളങ്ങനെ ഒരു ജാതി വിവേചനം പ്രകടിപ്പിച്ചാൽ? ഇപ്പം ഞാനിത് പറയുമ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് പല നിരീശ്വരവാദികളായിരിക്കുന്ന ആളുകൾ വന്നിട്ട് അങ്ങനെയുള്ളവരെ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്, അവരെയൊക്കെ കുറ്റപ്പെടുത്തുന്നത് ഞാൻ കാണാറുമുണ്ട്. അത് അങ്ങനെ വിളിക്കുന്നത് ശരിയല്ല, അതൊരു മോശം
ഏർപ്പാടാണെന്നൊക്കെ പറഞ്ഞ് നിരീശ്വരവാദികൾ തന്നെ അവരെ അവരുടെ സ്നേഹിതന്മാരെ തിരുത്തുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിനകത്ത് ഇങ്ങനെ ഒരു ചിത്രം ഇങ്ങനെ ഈ ലെവലിൽ നിൽക്കുന്നത്? ജാതിയെക്കുറിച്ച് പരസ്യമായിട്ട് പറയുമ്പോൾ, ജാതി വിവേചനം നടത്തുമ്പോൾ അത് അപമാനകരമായ ഒന്നായിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നൊരു മറുപടി കേരളത്തിൽ നവോത്ഥാനം ഉണ്ടായി എന്നുള്ളതാണ്. വാസ്തവത്തിൽ കേരളത്തിൽ നവോത്ഥാനം ഉണ്ടായി എന്നുള്ളതൊക്കെ സംശയമാണ്. സമൂൽ സാറൊക്കെ പറയുന്നത് പോലെ ഒരു പരിവർത്തനം മാത്രമേ ഇവിടെ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളൂ. എന്നാലാകട്ടെ, അപ്പോൾ കേരളത്തിൽ നവോത്ഥാനം ഉണ്ടായി എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ച് പിന്നെയും ചോദിക്കണം, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഈ നവോത്ഥാനം ഉണ്ടായി, മറ്റ് സ്റ്റേറ്റുകളിലൊന്നും എന്തേ അതുണ്ടാകാതിരുന്നത്? അപ്പോൾ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് മറുപടി പറയാനായിട്ട് സാധിക്കുകയില്ല, ഒന്നും പറയാറില്ല. നമ്മൾ ഈ കേരളത്തിലെ നവോത്ഥാന നായകന്മാരായിട്ട് കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ആളുകൾ അവരുടെ പേരുകൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആരൊക്കെയാണ്? ഒന്നാമതായിട്ട് നാരായണ ഗുരുവിൻ്റെ പേര് കാണും, പിന്നെ അയ്യങ്കാളിയുടെ പേര് കാണും, ഡോക്ടർ പൽപ്പുണ്ട്, സഹോദരൻ അയ്യപ്പനുണ്ട്, പണ്ഡിറ്റ് കറുപ്പനുണ്ട്, കുമാരനാശൻ, അങ്ങനെ ചില ആളുകളുടെ പേരുകളൊക്കെയാണ്. അത് ആ പേര് പറയുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അത് ചരിത്രത്തിൻ്റെ ഒരു തമസ്കരണമാണ്, ബോധപൂർവമായിട്ടുള്ള ചരിത്രത്തിൻ്റെ തമസ്കരണമാണ്. കാരണം ഇവരീ പറയുന്ന കേരളീയ നവോത്ഥാനം ആരംഭിക്കുന്നത് ഇവരിൽ നിന്നല്ല, ഈ പറയുന്ന നാരായണ ഗുരു ആകട്ടെ, അയ്യങ്കാളിയാകട്ടെ, അല്ലെങ്കിൽ പൽപ്പു, അങ്ങനെയുള്ള ആരും ആകട്ടെ, അവരിൽ നിന്നുമല്ല. അവരൊക്കെ ജനിക്കുന്നതിന് മുമ്പേ തന്നെ ഇതിനുള്ള വിത്ത് വിതയ്ക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ വിത്ത് വിതച്ചത് ആരാണ് എന്നറിയണമെങ്കിൽ നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കിട്ടുന്ന ഉത്തരം മിഷണറിമാരാണ്. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നോക്കിയാൽ മതി, ഇപ്പോൾ ഇവിടെ നവോത്ഥാന നായകരായിട്ട് കൊണ്ടാടപ്പെടുന്ന ആളുകൾ നാരായണ ഗുരു, അയ്യങ്കാളിയോ അല്ലെങ്കിൽ പൽപ്പു ആരോ ആകട്ടെ, അവരൊക്കെ ഇങ്ങനെ നവോത്ഥാന നായരായിട്ട് കൊണ്ടാടപ്പെടുമ്പോൾ ഇവരെക്കാളും മികച്ച ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ടായിരുന്നു, അത് നമ്മൾ മറന്നു പോകരുത്. ഉദാഹരണത്തിൽ നമ്മൾ മഹാരാഷ്ട്രയിലേക്ക് നോക്കുകയാണെങ്കിൽ മഹാത്മ ജ്യോതിറാവു ഫൂലെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലടികളെ പിന്തുടർന്നുകൊണ്ടാണ് ഇന്ത്യയുടെ അക്കാലത്തെ ഈ മഹാനായ പുത്രൻ ഡോക്ടർ ഭീംറാവു അംബേദ്കർ വരുന്നത്. പക്ഷേ ഇവരൊക്കെ അവിടെ ഉണ്ടായിട്ടും മഹാരാഷ്ട്രയിൽ കേരളത്തിലേതുപോലെ ഒരു നവോത്ഥാനം അല്ലെങ്കിൽ ഒരു സാമൂഹിക പരിവർത്തനം ഉണ്ടായില്ല. അവിടെ ഇപ്പോഴും ജാതീയമായിട്ടുള്ള അധിക്ഷേപങ്ങളും ജാതീയമായ കൊലകളും ജാതീയമായ വിവേചനം അതെല്ലാം ഇപ്പോഴും അവിടെ നിർബാധം നടക്കുന്നുണ്ട്. ഇനി അവിടേക്കൊന്നും പോകണം, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനം തമിഴ്നാട്ടിലേക്ക് നോക്കുക. തമിഴ്നാട്ടിലേക്ക് നാം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒന്നും രണ്ടും വട്ടമേശ സമ്മേളനങ്ങളിൽ ഡോക്ടർ അംബേദ്കറോടൊപ്പം പങ്കെടുത്തിരുന്ന രട്ടാമലൈ ശ്രീനിവാസൻ എന്ന് പറയുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ഉണ്ടായിരുന്നു, എം സി രാജീവ് ഉണ്ടായിരുന്നു, റാവു ബഹദൂർ മധുരൈപ്പിള്ളയും ഉണ്ടായിരുന്നു, വെങ്കടാചല സുബ്രഹ്മണ്യൻ ഉണ്ടായിരുന്നു, സ്വാമി സഹജാനന്ദ ഉണ്ടായിരുന്നു, പുലവർ എ പി പെരിയസ്വാമി ഉണ്ടായിരുന്നു, മധുരൈപ്പിള്ളൈ പളനിസ്വാമി, തവതിരിസ്വാമി ദേശികാനന്ദ, ടി ജോൺ രത്നം, പിന്നെ തന്തപ്പെരിയോർ ഇ വി രാമസ്വാമി നായിക്കർ, പെരിയോർ എന്നറിയപ്പെടുന്ന ഇ വി രാമസ്വാമി നായിക്കർ, ഇവരൊക്കെ ഉണ്ട് അവിടെ. ഇവരൊക്കെ ഉണ്ടായിരുന്നിട്ടും കേരളത്തിൽ ഉണ്ടായതുപോലെയുള്ളൊരു മാറ്റം അവിടെ ഉണ്ടായില്ല, തമിഴ്നാട്ടിലുണ്ടായില്ല. ഇന്നും ജാതിയുടെ പേരിലുള്ള കൊലകൾ ധാരാളമായിട്ട് തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട്. ജാതി കൊലകൾ നിർബാധം നടക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പോൾ ഇതുപോലെ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം നാം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അവിടങ്ങളിലെല്ലാം കേരളത്തിലുണ്ടായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കളേക്കാൾ വളരെ മികച്ച ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒന്നും കേരളത്തിലേതുപോലെയുള്ള ഒരു പരിവർത്തനം, ഒരു മാറ്റം അവിടെ ഉണ്ടായില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അതങ്ങനെ അവിടെ ഉണ്ടാകാതിരുന്നത്? ഈ ഇവരൊക്കെ വന്ന് സമൂഹത്തെ പരിഷ്കരിച്ചു എന്നാണെങ്കിൽ ഇവരെക്കാളും മികച്ചവരുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ആ പരിഷ്കരണം വരണ്ടേ? അവിടെ എന്തുകൊണ്ട് ആ പരിഷ്കരണം ഉണ്ടായില്ല, അവിടെ എന്തുകൊണ്ട് നവോത്ഥാനം ഉണ്ടായില്ല എന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരവില്ല. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു വിധത്തിൽ ചോദിക്കാം, എന്തുകൊണ്ടാണ് ഈ അവർണ വിഭാഗത്തിൽപ്പെട്ട നാരായണ ഗുരുവോ അല്ലെങ്കിൽ അയ്യങ്കാളിയോ അങ്ങനെയുള്ളവരൊക്കെ വന്നിട്ട് ജാതിചിന്ത പാടില്ല, അത് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ അതിനെ ഏറ്റെടുക്കുവാൻ തയ്യാറുള്ള ഒരു ജനത കേരളത്തിലുണ്ടായത്? ഇവർ പറഞ്ഞ ഇതേ കാര്യമൊക്കെ തന്നെയാണ് മറ്റ് സ്റ്റേറ്റുകളിലും മറ്റ് സാമൂഹ്യ പരിഷ്കർത്താക്കളും പറഞ്ഞത്. അവർ പറഞ്ഞപ്പോൾ അതെല്ലാം റിജക്റ്റ് ചെയ്യപ്പെട്ടു, അതൊന്നും ഏറ്റെടുക്കാൻ ആരും ഉണ്ടായില്ല. പക്ഷേ ഇവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ഏറ്റെടുക്കാൻ ആൾക്കാരുണ്ടായി. അപ്പോൾ നാരായണ ഗുരുവിനേക്കാളും അയ്യങ്കാളിയേക്കാളൊക്കെ വളരെ പ്രാപ്തിയുള്ള ആൾക്കാർക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ ചെയ്യാൻ പറ്റാതിരുന്ന കാര്യം ഇവിടെ ഇവർക്ക് ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് നാം പഠിച്ചിരിക്കുന്ന പല ചരിത്രങ്ങളും അത് അപൂർണമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ പറയുന്ന അയ്യങ്കാളിയും നാരായണ ഗുരുവും പണ്ഡിറ്റ് കറുപ്പനും സഹോദരൻ അയ്യപ്പനും ഒക്കെ പ്രവർത്തിച്ചത് അവർക്ക് മുമ്പേ ഇവിടെ പ്രവർത്തിച്ചിരുന്ന മിഷണറിമാർ ഇട്ടുകൊടുത്ത അടിത്തറയിൽ നിന്നുകൊണ്ടായിരുന്നു. അതാണ് കാരണം. അവർക്ക് മുൻപേ
ഇവിടെ പ്രവർത്തിച്ച മിഷണറിമാർ, നമ്മൾ ഇന്ന് കേരളത്തിലെ നവോത്ഥാന നായകർ എന്ന് പറഞ്ഞ് കൊണ്ടാടപ്പെടുന്ന ആളുകൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടുന്ന പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുത്തത് മിഷണറിമാരാണ്. അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ, അവരുടെ ആഹ്വാനങ്ങൾ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ജനതയെ ഉണ്ടാക്കി കൊടുത്തത് മിഷണറിമാരാണ്. അതുപോലെ തന്നെ അവരുടെ ആ പ്രവർത്തനങ്ങൾ ശരിയായ വിധത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള വിദ്യാഭ്യാസം നൽകിയത്, ഇവർ പറയുന്ന ആഹ്വാനം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു വിദ്യാഭ്യാസം അവർക്ക് നൽകിയത്, അതിന് പറ്റിയ സാമൂഹിക സാഹചര്യങ്ങൾ ഒഴിവാക്കി കൊടുത്തത് ഇതെല്ലാം മിഷണറിമാരാണ്, ക്രൈസ്തവ മിഷണറിമാരാണ്. ബൈബിളിൽ നിന്നും പ്രചോദിതരായി സ്വന്തം നാടും വീടും വിട്ട് ഈ നാട്ടിലേക്ക് വന്ന ക്രൈസ്തവ മിഷണറിമാരാണ് ഇങ്ങനെയുള്ള കാര്യം ഇവിടെയുള്ളവർക്ക് ഉണ്ടാക്കി കൊടുത്തത്. അവരുടെ ആ പ്രവർത്തനം ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മളിന്ന് കൊണ്ടാടപ്പെടുന്ന നവോത്ഥാനം കേരളത്തിൽ ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ള സത്യം നാം അറിയണം. അപ്പോൾ ഈ ചരിത്രത്തെ തമസ്കരിക്കാൻ നടക്കുന്ന ആളുകൾ ഈ സത്യങ്ങളൊന്നും പുറംലോകം അറിയരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് അവർ പുതിയ ചരിത്രം ഉണ്ടാക്കാനുള്ള കഠിന ശ്രമത്തിലാണ്. ചരിത്രത്തിൻ്റെ അവനിർമ്മാണമാണ് അവിടെ നടക്കുന്നത്. ചരിത്രത്തെ നിർമ്മിക്കുക, അവർ പുതുതായിട്ട് കൃത്രിമമായിട്ട് അവർ നിർമ്മിക്കുകയാണ്. നിലവിലുള്ള ചരിത്രത്തെ തമസ്കരിച്ചുകൊണ്ട് പുതിയ ചരിത്രം അവരുണ്ടാക്കുകയാണ് പലതും. ഇപ്പം നേരത്തെ വിൽപോൾ പറയുകയുണ്ടായി, അടിമത്തമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്ര യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിനെല്ലാം തിരസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, അടിമത്തമൊന്നും ഉണ്ടായിട്ടില്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്, അത് സായിപ്പന്മാരുടെയൊക്കെ എഴുത്തുകളിൽ വെറുതെ പറഞ്ഞിരിക്കുന്നതാണെന്നും പറഞ്ഞാണ് തിരസ്കരിക്കുന്നത്. അപ്പം ഇങ്ങനെ ചരിത്രവസ്തുതകളെ, നിലവിലുള്ള ചരിത്രവസ്തുതകളെ നിഷേധിക്കാനും പുതിയതായ ചരിത്രവസ്തുതകളൊക്കെ ഉണ്ടാക്കാനും വേണ്ടി അവരവിടെ കഠിന പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്കെതിരെയുള്ള നമ്മുടെ ശക്തമായ പ്രതിരോധം എന്ന് പറയുന്നത് ശരിയായ ചരിത്രം നാം പഠിക്കുകയും നമ്മുടെ മക്കളെ ആ ചരിത്രം പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുമാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ചരിത്രബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിലൂടെ മാത്രമേ ചരിത്രം വിഴുങ്ങികളുടെ കയ്യിൽ നിന്ന് ചരിത്രത്തെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് ഇങ്ങനെയുള്ള സെമിനാറുകൾ, സാക്ഷി സംഘടിപ്പിക്കുന്ന ഇൻഡോളജ് പോലെയുള്ള സെമിനാറുകളൊക്കെ അതിന് വളരെ പ്രയോജനകരമായിട്ട് തീരുന്നു. അത് ക്രൈസ്തവ ഭാഗത്ത് നിന്നുള്ള ചെറുത്തുനിൽപ്പ് കൂടിയാണ്. ഈ കേരളത്തിൽ ജാതി ഉന്മൂലനത്തിന് വേണ്ടി നടത്തിയ മിഷണറിമാരെ കുറിച്ചുള്ള പ്രവർത്തന ഇതാണ് നമ്മളിന്നിവിടെ ധാരാളമായിട്ട് കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി ഞാനത് അത്രയും വിശദമായിട്ട് ഞാൻ പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. എങ്കിലും ഞാൻ ചില കാര്യങ്ങൾ ഓടിപ്പിച്ച് പറയാം. ഈ ജാതി എന്ന് പറയുന്നത് അത് വളരെ എന്താണ് ഹിന്ദുമതത്തിൽ നിന്ന് ഉത്ഭവിച്ചു വന്ന ഒരു വിഷവൃക്ഷമാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോകത്ത് ധാരാളം സാമ്രാജ്യങ്ങളുണ്ടായിട്ടുണ്ട്, സംസ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, രാഷ്ട്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനകത്തൊക്കെയുള്ള മനുഷ്യരെല്ലാവരും ഈക്വലായിട്ടൊന്നുമല്ല ജീവിച്ചിരുന്നത്. സാമൂഹികമായ വേർതിരിവുകൾ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ വിധത്തിലുള്ള വേർതിരിവുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓരോ പ്രദേശങ്ങളിലും ഓരോ വിധത്തിലാണെന്ന് മാത്രം. ഇപ്പം റഷ്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രഭുക്കന്മാർ, കർഷകർ, കുടിയാന്മാരെന്നുള്ള നിലയിലാണ്. ഇനി പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ, സാധാരണക്കാർ എന്നുള്ള നിലയിലാണ് ഫ്രാൻസിലുണ്ടായിരുന്ന വിഭജനം. അമേരിക്കയിലാണെങ്കിൽ നീഗ്രോകൾ, അല്ലെങ്കിൽ കറുത്ത വർഗ്ഗക്കാർ, വെളുത്ത വർഗ്ഗക്കാർ, റെഡ് ഇന്ത്യൻസ് എന്നുള്ള നിലയിലാണ്. അപ്പം ഇങ്ങനെ പല വിധത്തിലുള്ള വിഭജനങ്ങൾ സമൂഹത്തിലുണ്ട്. പേരുകൾ മാത്രമേ പലതാണെന്നുള്ളൂ. ഇതെല്ലാം മനുഷ്യൻ്റെ ജീവിതത്തെ വളരെ ബുദ്ധിമുട്ടിലാക്കുന്നതാണ്, ദുരിതമയമാക്കുന്നതാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതിനേക്കാളെല്ലാം നാം മറ്റേതൊരു സംസ്കാരത്തെ നോക്കിയാലും ഏതൊരു രാഷ്ട്രത്തെ നോക്കിയാലും അവിടെയൊക്കെയുള്ള എല്ലാ വിഭജനത്തെക്കാളും മനുഷ്യ ജീവിതത്തെ ഏറ്റവും അധികം നരകതുല്യമാക്കിയ സംഗതി എന്ന് പറയുന്നത് ജാതിയാണ്, ജാതി വ്യവസ്ഥയാണ്, അല്ലെങ്കിൽ വർണ്ണവ്യവസ്ഥ എന്ന് പറയുന്നതാണ്. അത് സഹസ്രാബ്ദത്തിലധികം കാലം ഈ നാട്ടിലെ ജനങ്ങളെ, മഹാഭൂരിപക്ഷം വരുന്ന ജനതയെ ഒരു ന്യൂനപക്ഷത്തിൻ്റെ കീഴിലേക്ക് ചവിട്ടിത്തേക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുകയായിരുന്നു അത്, ജാതി എന്ന് പറയുന്നത്. ഈ ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനം അത് ഹിന്ദുമത ഗ്രന്ഥങ്ങളിലാണ് കിടക്കുന്നത്. ഹിന്ദുമതത്തിലെ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യത്വത്തിൻ്റെ എല്ലാ മൂല്യങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു നൃശംസതയാണ്. ഇപ്പം നമ്പൂതിരി മുതൽ നായാടി വരെ ഒരൊറ്റ സമൂഹം എന്നൊക്കെ ഇവർ വായികൊണ്ട് ഇപ്പോൾ പറയും. ആ പറച്ചിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്പൂതിരി എത്ര അഷ്ടിക്ക് വകയില്ലാത്തവനാണെന്ന് പറഞ്ഞാൽ അവൻ നമ്പൂതിരി തന്നെയാണ്. നായാടി എത്ര ധനവാനാണെന്ന് പറഞ്ഞാൽ അവൻ നായാടി തന്നെയാണ്. അതങ്ങനെ തന്നെയാണ്. ഈ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയ്ക്ക് അടിത്തറയിട്ടത് മനുസ്മൃതിയാണ്. ഈ മനുസ്മൃതി അനുസരിച്ച് ഓരോ ജാതിക്കാർക്ക് അവരുടേതായ സ്വന്തം കർമ്മങ്ങൾ അല്ലെങ്കിൽ കുലത്തൊഴിലുകൾ അതുണ്ട്. അതുമാത്രമേ അവർ ചെയ്യാൻ പാടുള്ളൂ, അതിൻ്റെ പുറത്തേക്ക് പോകാൻ പാടില്ല. അത് കുലധർമ്മം ലംഘിക്കലാണ്. അപ്പോൾ ഈ നിർബന്ധമുള്ളതുകൊണ്ട്, കുലത്തൊഴിലെന്ന് പറയുന്ന ഈ നിർബന്ധമുള്ളതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഈ ഫലമിച്ഛിക്കാതെ കർമ്മം ചെയ്യുക എന്ന് പറയുന്നൊരു സൂക്തം ഭഗവത്ഗീതയ്ക്കകത്ത് കിടപ്പുണ്ട്. ആ സൂക്തത്തിൻ്റെ പിൻബലത്തോടുകൂടി ഇവിടെ വരുന്ന, ഇവിടെ ഉണ്ടായിരുന്ന കോടിക്കണക്കിന് മനുഷ്യരെ കൂലിയില്ലാതെ പണിയെടുപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ജാതി വ്യവസ്ഥയുടെ, ഈ അല്ലെങ്കിൽ സംവിധാനത്തിൻ്റെ അവരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. ഈ ശൂദ്രർക്ക് താഴെയുള്ള
അതായത് ചാതുർവർണ്ണത്തിന് പുറത്തുള്ള ജനങ്ങളെ മ്ലേച്ഛന്മാർ, ദസ്യുക്കൾ, ചണ്ടാളന്മാർ, നിഷാദന്മാർ, കാട്ടാളന്മാർ, രാക്ഷസന്മാർ എന്നൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്. ഇവരുടെ വേദങ്ങളും മറ്റുമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ മനുസ്മൃതി അനുസരിച്ച് ജാതിയുടെ ഉത്ഭവം അല്ലെങ്കിൽ വർണ്ണവ്യവസ്ഥയുടെ ഉത്ഭവം എന്ന് പറയുന്നത് അത് ജന്മനാ തന്നെ ഉള്ളതാണ്. ബ്രഹ്മാവ് മനുഷ്യരെ സൃഷ്ടിക്കുന്ന സമയത്ത് ബ്രഹ്മാവിൻ്റെ ശിരസിൽ നിന്നൊരു കൂട്ടരം ജനങ്ങളെ സൃഷ്ടിച്ചു, അത് ബ്രാഹ്മണര്. മാരടത്തിൽ നിന്നൊരു കൂട്ടരം ജനങ്ങളെ സൃഷ്ടിച്ചു, അത് ക്ഷത്രിയർ. പിന്നെ തുടയിൽ നിന്നൊരു കൂട്ടം ജനങ്ങളെ സൃഷ്ടിച്ചു, അത് വൈശ്യർ. കാൽപാദത്തിൽ നിന്നൊരു കൂട്ടം ജനങ്ങളെ സൃഷ്ടിച്ചു, അത് ശൂദ്രര്. എന്നാൽ പിന്നെയും ജനത പുറത്തുണ്ട്, വലിയൊരു വിഭാഗം ജനത പിന്നെയും പുറത്തുണ്ട്, വർണ്ണവ്യവസ്ഥയിൽ ഉൾപ്പെടാത്തവർ, അവർണ്ണരെന്ന് വിളിക്കുന്നൊരു കൂട്ടം. അപ്പോൾ അവരുടെ സൃഷ്ടി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില വേദഗ്രന്ഥങ്ങൾ ഇവരുടെ പ്രമാണഗ്രന്ഥങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് ബ്രഹ്മാവിൻ്റെ ശരീരത്തിൻ്റെ മാലിന്യങ്ങളിൽ നിന്ന്, വിയർപ്പിൽ നിന്നും മറ്റു ശരീര മാലിന്യങ്ങളിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട ജനതയാണ്. ബ്രഹ്മാവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളിൽ നിന്നല്ല, മാലിന്യങ്ങളിൽ നിന്നൊക്കെ സൃഷ്ടിക്കപ്പെട്ട ജനതയാണ് അവരെപ്പോഴും, അവരെ മൃഗതുല്യരായിട്ടാണ് പരിഗണിക്കുന്നത്. ഇതെല്ലാം മുജ്ജന്മഭാവങ്ങളാണ് ഇങ്ങനെയുള്ളവരെയൊക്കെ ഉണ്ടാക്കുന്നതെന്നുള്ളൊരു വിശ്വാസം കൂടി ഇതിനകത്തുണ്ട്. നായായും നരിയായും പേനായും പിന്നെ നരനായും ജനിക്കുമെന്നൊക്കെ ആയിരുന്നു വിശ്വാസം. അപ്പോൾ ഈ ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില ആളുകളെ ഉത്തമരായും ചിലരെ മ്ലേച്ഛന്മാരുമായിട്ട് തരംതിരിക്കുന്ന ഈ സംവിധാനം, ഈ സംഗതി, ഇത് എതിർക്കപ്പെടേണ്ട ഒന്നാണ് എന്ന് പലർക്കും ബോധ്യമുണ്ടായിട്ടും, അതായത് ഹിന്ദുമതത്തിനകത്ത് തന്നെയുള്ള പലർക്കും ബോധ്യമുണ്ടായിട്ടും അവർക്ക് ആർക്കും അതിനെതിരെ ഒന്നും പറയാൻ പറ്റാതിരുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇത് മതപ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ഒരു വ്യവസ്ഥയായതുകൊണ്ടാണ്. കാരണം ഒരു ആചാര അനാചാരത്തെയല്ല എതിർക്കുന്നത്, തെറ്റായിട്ടുള്ള ഒരു വ്യവസ്ഥയെ മാത്രമല്ല എതിർക്കുന്നത്, പിന്നെന്താണ്, മതത്തിൻ്റെ പ്രമാണത്തെയാണ്. അപ്പോൾ ഹിന്ദുമതത്തിനകത്ത് നിന്നുകൊണ്ട് ഹിന്ദുമതത്തിൻ്റെ പ്രമാണങ്ങളെ എതിർക്കുന്നത് ശരിയായൊരു സംഗതിയല്ല. ഇപ്പം ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ വിശ്വാസിയാണ്, ഞാൻ ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞ് ക്രിസ്ത്യാനിറ്റിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ ബൈബിളിനെതിരെ സംസാരിച്ചാൽ എങ്ങനെയിരിക്കും? അതൊരു ശരിയായ കാര്യമല്ലല്ലോ. ബൈബിളിനെതിരെ ഞാൻ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇത് വിട്ട് പുറത്തു പോകണം, ഈ സമൂഹം വിട്ട് പുറത്തു പോയിട്ട് പറയണം, അത് മോശമാണ്. അപ്പോൾ ഇതിനകത്ത് നിന്നുകൊണ്ട് അതിനെതിരെ സംസാരിക്കുന്നത് ഒരു ശരിയായ സംഗതിയല്ല, അധാർമികമായൊരു കാര്യമാണ്. അപ്പോൾ ഇവർക്ക് ഈ ഹിന്ദുമതത്തിനകത്ത് തന്നെ പലർക്കും ഇത് തെറ്റാണെന്ന് ബോധ്യമുണ്ടായിട്ട് പോലും ഇത് പറയാൻ പറ്റാതിരുന്നതിൻ്റെ കാരണം ഇതാണ്, ഇത് മതത്തിനെതിരായിട്ട് തിരിയുന്ന ഒരു സംഗതിയായിട്ട് വന്നതുകൊണ്ടാണ്. നമ്മളീ ജാതിയുടെ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മുല്ലപ്പൂവും പൊടി ഏറ്റു കിടക്കും കല്ലിനും ഉണ്ടാകും ഒരു സൗരഭ്യം എന്നൊക്കെ കവി പറഞ്ഞിട്ടുള്ളത് പോലെയാണ് മറ്റ് മതങ്ങളിലും ഇതിൻ്റെയൊക്കെ ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും കാണാം ഈ ജാതി ചിന്തയൊക്കെ. അപ്പോൾ ഈ ജാതിയുടെ ഉത്ഭവത്തെക്കുറിച്ച് പല മനുസ്മൃതിയിൽ മാത്രമല്ല പിന്നെ മഹാഭാരതത്തിലെ ശാന്തിപർവത്തിൽ അധ്യായം 72 അവിടെ നമ്മൾ കാണുന്നുണ്ട്, മത്സ്യപുരാണത്തിൽ കാണുന്നുണ്ട്, സ്കന്ദപുരാണത്തിലുണ്ട്. പിന്നെ ഈ ബംഗാളിൽ ഉത്തരേന്ത്യയിലും പ്രചാരത്തിലുള്ള ജാതിമാല എന്ന് പറയുന്ന ഗ്രന്ഥത്തിനകത്തുണ്ട്, പശ്ചിമേന്ത്യയിലുള്ള ജാതി വിവേകയിലുണ്ട്. ഈ മറാത്ത ബ്രാഹ്മണർ കൂടുതൽ ആധികാരികമായിട്ട് കരുതുന്നത് സ്കന്ദപുരാണത്തിലുള്ള സഖ്യാദ്രികാണ്ഡം എന്ന് പറയുന്ന ആദിത്യ രഹസ്യം 25-ാമത്തെ അധ്യായം അതാണ് അവർ കൂടുതലായിട്ട് ഇത് കാണുന്നത്. അങ്ങനെ ഓരോ കൂട്ടർക്കും ഇതിൻ്റെ പ്രമാണഗ്രന്ഥങ്ങളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. മനുസ്മൃതി ഒഴിവാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയില്ല, സ്മൃതികൾ വേറെയും കിടപ്പുണ്ട്. സ്മൃതികൾ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ രക്ഷയില്ല, വേറെയുണ്ട്, മഹാഭാരതവും പിന്നെ പുരാണങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ട്, ഇതിനകത്തൊക്കെ ഈ ജാതിയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു മതത്തിൻ്റെ പ്രമാണ ഗ്രന്ഥങ്ങളിലുള്ളത് കൊണ്ട് ഒരു വിധത്തിലും ഇതിനെ എതിർക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഇവർ പിന്നെ ഇത് എതിർക്കാനൊക്കെ തുടങ്ങിയത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോടെ വന്നതിന് ശേഷമാണ്. മിഷണറിമാരൊക്കെ വന്ന് ബോധവൽക്കരണമൊക്കെ നടത്തിയതിന് ശേഷമാണ് ഇവർക്ക് പോലും ഇതിനെ എതിർക്കാൻ, നമ്മൾ ഇന്ന് കാണുന്ന ഈ സാമൂഹ്യ പരിഷ്കർത്താ ഹിന്ദുമതത്തിനകത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്നൊക്കെ പറയുന്നത് 19-ാം നൂറ്റാണ്ട് മുതലാണ് ഇങ്ങോട്ട് വരുന്നത്. എന്തുകൊണ്ട് അതിന് മുമ്പേ വന്നില്ല? സഹസ്രാബ്ദമായിട്ട് ഇവിടെ ഉള്ള സംഗതിയല്ലേ? അന്ന് അന്നത്തെ കാലത്ത് ആർക്കൊന്നും അതിനെതിരെ പറയാൻ പറ്റാതിരുന്നത് എന്തുകൊണ്ടാണ്? 19-ാം നൂറ്റാണ്ടിന് ശേഷം എന്തുകൊണ്ട് പറയാൻ തുടങ്ങി? അവിടെയാണ് മിഷണറിമാരുടെ പ്രവർത്തനം കിടക്കുന്നത്, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ബോധവൽക്കരണ ശ്രമങ്ങൾ, അവരുടെ എഴുത്തുകൾ, ഇതെല്ലാം ഇതിനകത്ത് കിടക്കുന്ന അവിടെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവർ വന്നിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ ഹിന്ദുമതം വിട്ട് ഹിന്ദുമതത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഇതിനെ എതിർക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞല്ലോ. ഈ ബോധം ഉള്ളതുകൊണ്ടാണ് അംബേദ്കർ മരിക്കുന്നതിന് മുമ്പ് ഹിന്ദുമതം വിട്ട് പുറത്തു പോയത്. പുള്ളി ബുദ്ധിസ്റ്റായിട്ടാണ് മരിക്കുന്നത്. കാരണം ഹിന്ദുമതത്തിനകത്ത് തന്നെ നിന്നുകൊണ്ട് ഹിന്ദുമതത്തെ എതിർക്കുന്നത് അധാർമികമാണെന്നുള്ളൊരു ചിന്ത വന്നതുകൊണ്ടാണ് അദ്ദേഹം അത് പോയത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഈ ജാതി വ്യവസ്ഥ അടിസ്ഥാനമാക്കിയുള്ള കേരളത്തിലെ സാമൂഹിക ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒന്നാണ്. ആളുകളുടെ അടുത്തേക്ക് വരാൻ പോലും നമുക്ക് കഴിയുമായിരുന്നില്ല. ഇപ്പം ഇന്ന് നമുക്ക് ജാതിയെന്നും ഒരു ഇതുമില്ല, ജാതിയെന്നും മതമെന്നുമില്ലാതെ നമ്മുടെ സ്നേഹിതന്മാരെ തോളി കൈയിട്ടൊക്കെ നമുക്ക് നടക്കാം, ഒരുമിച്ചിരിക്കാം, ആരെയും തൊടാം, നമുക്ക് ആരെയും സ്പർശിക്കാം.
പക്ഷെ ഒരു കാലത്ത് അതൊന്നും കഴിയുമായിരുന്നില്ല. ഒരു ജാതിയിൽ ഒരുത്തൻ ജനിച്ചു പോയാൽ അവൻ്റെ ജാതിയിൽപ്പെട്ട ആൾക്കാരെ മാത്രമേ അവന് തൊടാൻ പറ്റൂ. അവനെ സ്പർശിക്കുന്നതും അങ്ങനെയുള്ളവരാണ്, മറ്റാരുമല്ല. അംബേദ്കറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അംബേദ്കർ ആദ്യമായിട്ട് സ്നേഹത്തോടുകൂടി തൊട്ട ആള് അമേരിക്കയിലുള്ള ഒരു ലൈബ്രറിയനാണ്, സായിപ്പാണ്, തൻ്റെ ജാതിക്കാരുടെ പുറത്ത്. അംബേദ്കർ ജാതിക്കാരൻ ചമർജാതിക്കെട്ട ആൾക്കാർ തൊട്ടിട്ടുണ്ട്, അതല്ല, അതല്ലാതെ പുറത്ത് സ്നേഹത്തോടുകൂടി അദ്ദേഹത്തെ സ്പർശിച്ചത് അദ്ദേഹം അമേരിക്ക ചെന്നതിന് ശേഷമാണ്. അങ്ങനെ ഒരു സ്പർശനം അദ്ദേഹത്തിന് അനുഭവിക്കാൻ സാധിച്ചത്. അപ്പോൾ ഓരോ കൂട്ടരെയും നമുക്ക് തൊടാൻ പോലും പറ്റാതെ ഓരോരുത്തരും ഇത്ര ഇത്ര അടി ദൂരെ എന്നുള്ള നിലയിലൊക്കെയാണ്, അത്ര കൃത്യമായ അകലം പാലിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഇവിടെ നമുക്ക് ഉണ്ടായിരുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും. ഇനി പണം ഉണ്ടായാൽ, കുറച്ച് ഏതെങ്കിലും വിധത്തിൽ പൈസയൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞാലൊന്നും ഈ ഇത് മാറാൻ പോകുന്നില്ലായിരുന്നു. അതിൻ്റെ ഒരു ചരിത്രം ശ്രീകാശവൻ്റെ ജീവിത സമരം എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ആലുമൂട്ടിൽ ചാന്നാൻ എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് പറയുന്നുണ്ട്. മാവേലിക്കരക്കാരനായിരുന്ന ഒരു ഈഴവനാണ്. അപ്പോൾ അദ്ദേഹത്തിന് അന്ന് തിരുവിതാംകൂർ രാജാവ് ചാന്നാൻ സ്ഥാനം കൊടുത്തു. ഈഴവനാണ്, ചാന്നാൻ എന്ന് പറയുന്ന സ്ഥാനം കൊടുത്തു. പിന്നെ കരമൊഴിവായിട്ട് ഭൂമി കൊടുത്തു. കൂടുതൽ അദ്ദേഹം ഇന്ന് മുട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവൊക്കെ എപ്പോഴും ഉണ്ട്. അദ്ദേഹം പിന്നീട് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ മരുമക്കൾ തന്നെയാണ്, മരുമക്കത്തായ സമ്പ്രദായം അനുസരിച്ച് മരുമക്കൾക്ക് കൊടുക്കേണ്ടെന്ന സ്വത്ത് അദ്ദേഹം സ്വന്തം മക്കൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു എന്നുള്ളൊരു റൂമർ കേട്ട് കഴിഞ്ഞപ്പോൾ മരുമക്കൾ തന്നെ പോയിട്ട് പിന്നെ അദ്ദേഹത്തെ വെട്ടിക്കൊല്ലുകയാണുണ്ടായത്. ആ കഥയുടെ ബാക്കിയൊക്കെ വെച്ചിട്ടാണ് പിന്നെ മധുമുട്ടം അവിടുത്തുകാരൻ തന്നെയാണ് അദ്ദേഹം തിരക്കഥ എഴുതിയത്. മണിച്ചിത്രനാൾ എന്ന് പറയുന്ന സിനിമയൊക്കെ ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു ബേസിലാണ്. അപ്പോൾ ഈ ആലുമൂട്ടിൽ ചാന്നാരെക്കുറിച്ച് ശ്രീകാശവൻ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈഴവരിൽ 1918 കാര്യമാണ്. 1918 എന്ന് പറയുന്നത് കേവലം 101 കൊല്ലം മുമ്പാണ്. അപ്പോൾ ഈഴവരിൽ ആലുമൂട്ടിൽ ചാന്നാരെ പോലെ കുബേരന്മാർ പലരുണ്ടായിരുന്നെങ്കിലും അവരുടെ സ്ഥിതി പരമദയനീയമെന്നേ പറയാനുള്ളൂ. അവരുടെ കുബേരതയ്ക്കും ജാതിപള്ളിനെ ചവിട്ടിത്താഴ്ത്താൻ ശക്തിയുണ്ടായില്ല. ക്ഷേത്ര റോഡ് ഈഴവർക്ക് പ്രവേശനമുള്ളതല്ലായിരുന്നു. ആലുമൂട്ടിൽ ചാന്നാർക്കന്ന് കാറുണ്ട്. ഈ സംസ്ഥാനത്ത് കാർ വാങ്ങുന്ന സ്വകാര്യ വ്യക്തികളിൽ രണ്ടാമത്തെ ആളാണ് ചാന്നാരെന്ന് കേട്ടിട്ടുണ്ട്. ആ പ്രതാപമൊന്നും ഈ ക്ഷേത്ര റോഡ് വകവെച്ചു കൊടുത്തിരുന്നില്ല. ചാന്നാരുടെ കാറ് നടയുടെ കിഴക്ക് വശത്ത് വന്നാൽ ചാന്നാർ ഇറങ്ങിക്കൊള്ളണം. വടക്ക് വശത്ത് ഈടുവഴികളിൽ കൂടി ചാന്നാർ കൊടികളെല്ലാം താഴ്ത്തി പതുങ്ങി ഹൈസ്കൂളിനടുത്ത് വന്ന് കാറിൽ വീണ്ടും കയറിക്കൊള്ളണം. ഇതിനകം ഡ്രൈവർ നായരാണ്. അപ്പോൾ ഡ്രൈവർ കാറ് ക്ഷേത്രത്തിൽ കൂടി ഇരപ്പിച്ച് വായിച്ച് ഹൈസ്കൂളിനടുത്ത് കൊണ്ടുവന്ന് നിർത്തിയിരിക്കും. ഇദ്ദേഹത്തിന് കാറുണ്ട്, കാശ് കൊടുത്ത് കാറ് വാങ്ങി. പക്ഷെ റോട്ടിൽ കൂടെ കാർ ഓടിച്ച് പോകാൻ പറ്റുകയില്ല. അമ്പലമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത്ര അടി ദൂരെ എത്തുമ്പോഴേക്കും പുള്ളി കാറിൽ നിന്ന് ഇറങ്ങണം. ഇറങ്ങിയിട്ട് വേറെ വഴിയിൽ കൂടെ പോയിട്ട് അപ്പുറത്ത് ഞാൻ നിൽക്കണം. ഡ്രൈവർ കാർ അതിലേ അങ്ങ് ഓടിച്ച് അവിടെ കൊണ്ടു നിർത്തും. പിന്നെ പുള്ളി അവിടെ നിന്ന് കാറി കയറി പോകും, പിന്നെയും പോകും. ഇത് ദൂരയാത്രയൊക്കെ പോകേണ്ടി വരുമ്പോൾ പുള്ളിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ തോടും പുഴയൊക്കെ വരുന്ന സമയത്ത് പ്രശ്നമാണ്, പാലത്തിൻ്റെ മുകളിൽ കൂടെ ഒക്കെ കാറ് പോകും. പക്ഷെ ചാന്നാർ പോവുകയില്ല, കാരണം പാലത്തിൻ്റെ അടുത്ത് അങ്ങനെ വല്ല അമ്പലം ഉണ്ടെങ്കിൽ ചാന്നാർ അതിന് മുമ്പേ ഇറങ്ങി വേറെ വഴി കൂടെ വല്ല തോണി പിടിച്ചോ അല്ലെങ്കിൽ നീന്തിയോ ഒക്കെ അക്കരെ കിടക്കണം. ആലോചിച്ചു, നമുക്ക് ഇന്ന് വായിക്കുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ചിരി വരുമെന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ അന്നത്തെ മനുഷ്യരുടെ അവരുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. കാശ് അത്ര ഉണ്ടായെന്ന് പറഞ്ഞിട്ടും ഒരു പ്രയോജനമില്ല. ഇന്ന് പലരുമുണ്ട് ഈ ജാതി സംവരണമൊക്കെ അവസാനിപ്പിച്ച് സാമ്പത്തിക സംവരണം കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ. പൈസ വന്നു കഴിഞ്ഞാൽ കാര്യമൊക്കെ ശരിയാകും എന്നുള്ള മൂഢവിശ്വാസത്തിലാണ് അവരിരിക്കുന്നത്. ജാതി എന്ന് പറയുന്നത് എന്താണെന്ന് ശരിക്കും അറിയാത്തതുകൊണ്ടാണ് അങ്ങനെയുള്ള വാദമൊക്കെ അവർ ഉന്നയിക്കുന്നത്. പണം ഉണ്ടായതുകൊണ്ട് നീങ്ങിപ്പോകുന്ന ഒന്നല്ല ജാതി, അത് ജന്മനാ തന്നെ ഒരു മനുഷ്യൻ്റെ മേൽ ചാപ്പ് കുത്തുന്ന പോലെ കുത്തപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. എത്ര പണം ഉണ്ടാക്കിയാലും നീങ്ങി പോകുന്നില്ല. ഇനി ഇതുമാത്രമല്ല, വേഷത്തിൻ്റെ കാര്യം നോക്കിയാൽ ഓരോ ഇന്ന് നമുക്ക് ഏത് വസ്ത്രമാർക്കും ധരിക്കാം. പുതിയതായിട്ടുള്ള ഫാഷൻ ഏതിറങ്ങിയെന്ന് പറഞ്ഞാലും ധരിക്കാം. ഇപ്പോൾ കാസർഗോഡാണ് എനിക്കറിയാവുന്നിടത്തോളം, ഞാൻ മുമ്പ് ഈ ജില്ലയിൽ കുറേ ഉണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കൊച്ചിയിലൊക്കെ പറഞ്ഞേക്കാൾ മുമ്പേ ഫാഷൻ ഇവിടെ വരും. ബോംബെയിൽ ഒരു പുതിയ ഫാഷൻ ഇറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ എൻ്റെ കുറേ മുസ്ലിം സുഹൃത്തുക്കൾ എനിക്ക് ഇവിടെ ഉണ്ട്, അപ്പോൾ അവിടെ ബോംബെയിൽ അവരിടയ്ക്കൊക്കെ അങ്ങോട്ടൊക്കെ പോയി വരുന്നതാണ്. പുതിയൊരു ഫാഷൻ അവിടെ ഇറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും ഇവിടെ വന്ന്, അതൊക്കെ കഴിഞ്ഞ് പിന്നെ എത്ര നാൾ കഴിഞ്ഞാൽ ആ ഫാഷൻ കൊച്ചിയിൽ വരുന്നത്. അപ്പോൾ ഇന്നങ്ങനെയാണ്, പക്ഷെ അന്നത് പറ്റില്ലായിരുന്നു. ഓരോ മനുഷ്യൻ്റെയും വേഷത്തിൽ നിന്ന് അവൻ്റെ ജാതി ഇന്നതാണെന്ന് തിരിച്ചറിയണമായിരുന്നു. അതുകൊണ്ട് ഓരോ ജാതിക്കാർക്കും കൃത്യമായിട്ട് ഇന്ന ഇന്ന വേഷമെന്ന് വക തിരിച്ചു കൊടുത്തിരുന്നു. ഈ മേൽവസ്ത്രം ധരിക്കാൻ വേണ്ടി സമരം നടത്തിയ സമയത്ത് ഒരു വിളംബരം രാജാവ് അത് ചെയ്തത് ജ്ഞാനനിക്ഷേപത്തിലുണ്ട്. 1859 ജൂലൈയിലക്കത്തിലുള്ള ജ്ഞാനനിക്ഷേപത്തിൽ ഭേദാഭേദങ്ങളായി വസ്ത്രം ഉടുക്കുന്നതിനാൽ ഒരു ജാതിയെ മറ്റൊരു ജാതിയിൽ നിന്ന് തിരിച്ചറിഞ്ഞ് വന്നതാകൊണ്ട് ആ ചട്ടം പെട്ടെന്ന് അശേഷം നിർത്തൽ ചെയ്താൽ രാജാവിൻ്റെ പ്രജകളിൽ വളരെ പേരുടെ മനസ്സിൽ കുണ്ഠിതം തോന്നി രമ്യതയില്ലാതെയാകുമെന്ന് ഭയപ്പെടുക കൊണ്ടത്രേ ഈ അതിർ വയ്ക്കുന്നത്.
അതിരെന്ന് പറയുന്നത് വസ്ത്രം ധരിക്കാനുള്ള ലിമിറ്റേഷനാണ്. ഓരോ കൂട്ടർക്കും ഓരോ അവരുടെ ജാതി അനുസരിച്ചുള്ള വസ്ത്രം. അപ്പം ഇങ്ങനെ വളരെ അധപ്പതിച്ച അവസ്ഥയിൽ, പ്രതിലോമകരമായ അവസ്ഥയിൽ, ഒരു വിധത്തിലും പുരോഗമനമെന്ന് യാതൊരു വിധത്തിൽ പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ജീവിച്ചിരുന്ന കേരളം എങ്ങനെയാണ് ഇത്തരം ആചാരങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് ഇന്ന് കാണുന്ന വിധത്തിലേക്ക് ഒരു കുതിച്ചുചാട്ടം നടത്തിയത്? ആരാണ് അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത്? പലപ്പോഴും നമുക്ക് കിട്ടുന്ന ഉത്തരം നവോത്ഥാന നായകരെന്നാണ്. പക്ഷേ ഈ നവോത്ഥാന നായകരെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മിഷണറിമാരാണ്. ഈ നവോത്ഥാന നായകർക്ക് സംസാരിക്കാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുത്ത ആരാണെന്ന് ചോദിച്ചാൽ അത് മിഷണറിമാരാണ്. ഈ നവോത്ഥാന നായകരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കുന്ന ഒരു ജനതയെ ഇവിടെ ഉരുവാക്കിയെടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ അത് മിഷണറിമാരാണ്. ആ കാര്യത്തെക്കുറിച്ച് പലരും മനഃപൂർവ്വമായിട്ട് മറന്നു കളയും, അത് തിരസ്കരിക്കും. അതാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ചിലർ ക്രിസ്ത്യൻ മിഷണറിമാരിവിടെ വന്ന് ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യം നശിപ്പിച്ചു, സംസ്കാരം നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൊക്കെ കരഞ്ഞുകൊണ്ട് നടക്കുന്നതാണ്. അവരുടെയൊക്കെ വാദം അനുസരിച്ച് ഇവിടെ ഭയങ്കര ഉന്നതമായ സംസ്കാരമാണ്, ഉന്നതമായ സംസ്കാരം നിന്നിരുന്ന രാജ്യമാണിത്. മിഷണറിമാർ വന്നപ്പോൾ അതൊക്കെ നശിപ്പിച്ച് കളഞ്ഞു അത്രേ. ഈ ആരോപണം പുതിയതൊന്നുമല്ല. സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലായിക്കോളും, ഇത് പുതിയതൊന്നുമല്ല, ഇത് പണ്ട് മുതലേ ഉണ്ട്. ഈ ആരോപണം പണ്ട് മുതലേ വന്നതാണ്. ഈ ആരോപണത്തിനുള്ള മറുപടി പണ്ട് അന്നത്തെ തിരുവച്ചി മുഖ്യമന്ത്രിയായിരുന്ന സി കേശവൻ കൊടുത്തിട്ടുണ്ട്. സി കേശവൻ്റെ ആത്മകഥയിൽ അദ്ദേഹം ചോദിക്കുകയാണ്, ഈ മിഷണറിമാരുടെ ആക്രമണം ഇല്ലായിരുന്നെങ്കിൽ ഏഴ് ജാതികൾക്ക് അന്ന് അഭയം എവിടെ കിട്ടുമായിരുന്നുവെന്നും ഈ രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരം എങ്ങനെ നിൽക്കുമായിരുന്നുവെന്നും ഊഹിക്കാൻ പോലും സാധ്യമല്ല. ഹിന്ദു ദേവസ്വങ്ങൾക്കും അന്നത്തെ ഊർധ്വനിൽ ഒടുങ്ങുകയെ ഗതിയുണ്ടായിരുന്നുള്ളൂ. സി കേശവൻ, ജീവിതസമരം, പേജ് 98. മിഷണറിമാരെ സംബന്ധിച്ച സത്യസന്ധമായൊരു വിലയിരുത്തലാണിത്. മിഷണറിമാർ ആക്രമണകാരികളാണെന്ന് പറഞ്ഞിട്ടുള്ള ആരോപണം വന്നപ്പോഴാണ് അത്. ശങ്കുണ്ണി മേനോനൊക്കെ അത് തിരുവിതാംകൂർ ചരിത്രത്തിലൊക്കെ അത് പറയുന്നുണ്ട്, മിഷണറിമാർ ആക്രമിക്കുകയാണെന്ന്. ഭയങ്കര ആക്രമണകാരികളാണ്, അവർ നിയമലംഘകരാണ്, നിയമമൊന്നും ആചാരവും നിയമമൊന്നും അവർ പാലിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് തിരുവിതാംകൂർ ചരിത്രത്തിൽ ശങ്കുണ്ണി മേനോൻ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വന്നപ്പോഴാണ് അതിന് മറുപടിയായിട്ട് സി കേശവൻ പറയുന്നത്, ഇവരുടെ ഈ ആക്രമണം ഇത് ഏഴ് ജാതികൾക്ക് ഗുണം ചെയ്തു. കാരണം അവർ ഹിന്ദുക്കളെയല്ല ആക്രമിച്ചത്, ഹിന്ദുമതത്തിനകത്തുള്ള അനാചാരങ്ങളെയാണ് അവർ ആക്രമിച്ചത്. ഈ ജാതി എന്ന് പറയുന്ന അനാചാരത്തിനെതിരെ അവർ ശക്തമായിട്ടുള്ള നിലപാടെടുത്തു. നാം നേരത്തെ കേട്ടതാണ് ജാതിക്കെതിരായിട്ടുള്ള പ്രഖ്യാപനം. CMS 1847 ജാതിക്കെതിരായിട്ടുള്ള പ്രഖ്യാപനം നടത്തുന്നു CMS മിഷണറിമാർ. അവരുടെ മിഷൻ സ്കൂളിലെ ഓരോ ടീച്ചർ, മിഷൻ പ്രവർത്തകന്, മിഷണറിമാർ ഇവരെല്ലാം ഈ പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സഹായത്താൽ എൻ്റെ വാക്കുകൊണ്ടും ജീവിതം കൊണ്ടും ഞാൻ ജാതിചിന്തയെ നിരുത്സാഹപ്പെടുത്തും. ജാതി സമ്പ്രദായത്തിനെതിരെ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെ പ്രയോഗിക്കുന്നവരെ ഞാൻ പിന്തുണയ്ക്കുകയും ഉയർത്തിക്കാണിക്കുകയും ചെയ്യുന്ന അവരെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ചു. ആ പ്രതിജ്ഞയുടെയൊക്കെ പൂർണ്ണരൂപം നമുക്ക് ഈ ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും, CMS പ്രൊസീഡിങ്സിൽ. പിന്നെ സാമൂൽ നെല്ലിമോൾ സാറിൻ്റെ പുസ്തകത്തിനകത്തും ആ പ്രതിജ്ഞ പൂർണ്ണരൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ കേവലം ജാതിക്കെതിരായ പ്രഖ്യാപനമൊക്കെ നടത്തി മിണ്ടാതിരിക്കുകയായിരുന്നില്ല അവർ ചെയ്തത്. അവർ ഫീൽഡിലിറങ്ങി പണിയെടുത്തുകൊണ്ടിരുന്നു. ഇന്ന് കുറേ പേരുണ്ട് ഈ ഫേസ്ബുക്കിലൊക്കെ കീബോർഡ് ഉന്തി നടക്കുന്നവർ. സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഞങ്ങൾ ഫേസ്ബുക്കിൽ ഇഷ്ടംപോലെ പോസ്റ്റുകൾ ഇടുന്നുണ്ട്. ഇതാണ് അവരുടെ മറുപടി, കീബോർഡ് ഉന്തി നടക്കുകയാണ്. അതുപോലെയുള്ളവരായിരുന്നില്ല ഈ മിഷണറിമാർ. അവർ കൃത്യമായിട്ട് സമൂഹത്തിന് ഉള്ളിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചു. ഓരോരോ കൂട്ടരടക്കി ഓരോരോ ജാതിക്കാരുടെ ഇടയിലേക്ക് അവർ ഇറങ്ങി പ്രവർത്തിച്ചു. അതുമാത്രമല്ല, ഈ ജാതിചിന്തയുടെ നിരർത്ഥകതയെക്കുറിച്ച്, ജാത്യാഭിമാനത്തിൻ്റെ പൊള്ളത്തരത്തെക്കുറിച്ചൊക്കെ അവർ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പം ഇത് പ്രസംഗിക്കുന്നു, എഴുതുന്നു, വ്യക്തിപരമായി കാണുമ്പോൾ സംസാരിക്കുന്നു, ഇതൊക്കെ ഇവരിങ്ങനെ തുറന്നുകൊണ്ടിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ഇവർ ചെയ്തെങ്കിലും കൃത്യമായി ശരിയായ വിധത്തിലുള്ള ഫലം കാണുന്നില്ല എന്ന് കണ്ടുകഴിഞ്ഞപ്പോഴാണ് അവർ പിന്നെ അടുത്ത ഇതിലേക്ക് വരുന്നത്. അവർ മനസ്സിലായി ഈ മുതിർന്നവരോടൊന്നും പറഞ്ഞിട്ട് വലിയ പ്രയോജനം കാണുന്നില്ല, അടുത്ത തലമുറ അവരെങ്കിലും ശരിയാകട്ടെ, അടുത്ത തലമുറയെ നോക്കാം. അങ്ങനെയാണ് നേരത്തെ സാമൂൽ സാറ് പറഞ്ഞതാണ്, ഇവർ ക്ലാസ് മുറിയിലുള്ള കുട്ടികളെ ഒരുമിച്ചിരുത്തി പഠിപ്പിക്കാനുള്ള ശ്രമം ആരംഭിക്കുന്നത്. കാരണം മുതിർന്നവരോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പ്രയോജനമില്ല, ഇവർ ഈ പിള്ളേരുടെ ഉള്ളിലെങ്കിലും ഇത് മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞിട്ട്. അതുവരേക്കും ഓരോ ജാതിക്കാർക്കും ഓരോരോ ക്ലാസ് മുറികളാണ്. നമ്പൂരി കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് മുറി എന്ന് പറഞ്ഞാൽ നമ്പൂരി കുട്ടികൾ മാത്രമേ ഉള്ളൂ, നായന്മാരും മറ്റാരും ആരുമില്ല. നായന്മാരുടെ ക്ലാസ് മുറി എന്ന് പറഞ്ഞാൽ നായർ കുട്ടികൾ മാത്രമേ ഉള്ളൂ. ഈഴവരുടെ ക്ലാസ് മുറി എന്ന് പറഞ്ഞാൽ ഈഴവ കുട്ടികൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇവർ പിന്നീട് അത് മാറ്റാനായിട്ട് തീരുമാനിച്ചു. അത് ജോസഫ് പീറ്റ്, മാവേലിക്കര മിഷനിലുണ്ടായിരുന്ന ജോസഫ് പീറ്റാണ് അങ്ങനൊരു ഇതായിട്ട് ചെയ്യുന്നത്. പിന്നെ മറ്റ് മിഷണറിമാർ അദ്ദേഹത്തിനോട് കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പം 1851
മിഷണറി റെക്കോർഡ്സിൽ അതിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് പറഞ്ഞാൽ ഈ മുതിർന്നവരുടെ മനസ്സിലുള്ള അത്രയും ജാതിയിൻ്റെ ഒന്നും കുട്ടികളുടെ മനസ്സിലില്ലാത്തതുകൊണ്ട് ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ഇനി ഇതാക്കാൻ നോക്കുന്നത്. ഈ കുട്ടികളെ ഒരുമിച്ചിരുത്തി ഞാൻ പഠിപ്പിക്കാൻ പോവുകയാണ്. ഓരോ ജാതിക്കാർക്കും ഓരോരോ കുട്ടികളെന്നുള്ള, അതായത് വ്യത്യസ്ത ജാതിക്കാർക്ക് പ്രത്യേക മുറികളെന്ന് പറയുന്ന സംഗതി അത് ഞാൻ എതിർക്കുകയാണ്. എല്ലാ കുട്ടികളും ഒരുമിച്ചിരുന്ന് പഠിക്കണമെന്ന് റവറൻഡ് ജോസഫ് പീറ്റ് 1851 അത് മദ്രാസ് ചർച്ച് മിഷണറി റെക്കോർഡ്സിനകത്ത് ഉള്ളതാണ്. ഓരോ എല്ലാ കുട്ടികളും ഒരുമിച്ചിരുന്ന് പഠിക്കണമെന്നുള്ളത് ഇത് 1851 ഇദ്ദേഹം നടപ്പാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. അതും കഴിഞ്ഞ് പിന്നെ 5 വർഷം കഴിഞ്ഞാണ് നാരായണഗുരു ജനിക്കുന്നത്. നാരായണഗുരു ജനിക്കുന്നതിനും 5 വർഷം മുമ്പേ അദ്ദേഹം എന്ത് ചെയ്തു, ഈ കുഞ്ഞുങ്ങളെ ഒരുമിച്ചിരുത്തി. അതുവരേക്കും ഇത്രയടി ദൂരെ എന്നുള്ള നിലയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിനകത്തു നിന്ന് അതൊന്നുമില്ലാതെ എല്ലാ ജാതിക്കാരെയും ഒരുമിച്ചിരുത്തി കുട്ടികൾക്ക് ഒരുമിച്ച് കളിക്കാനും തൊടാനും സ്പർശിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാഹചര്യം അവർക്ക് ഒരുക്കി കൊടുത്തു. അപ്പോൾ ഇതിനെതിരെ ആദ്യമൊക്കെ കുറേ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു, ഇവരുടെ വീട്ടുകാരിൽ നിന്നൊക്കെ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അതൊക്കെ മാറി ഒരുമിച്ച് അങ്ങനെ ഇരുന്നു. ഈ കുഞ്ഞുങ്ങളാണ് പിന്നെ വളർന്നു വരുന്നത്. മണലിൽ നിന്നൊക്കെ പറയുന്ന സംഗതിയിലൊന്നും യാതൊരു കാമ്പും കഴമ്പും ഇല്ല എന്ന് മനസ്സിലാക്കിയ ഒരു ജനത അതനുസരിച്ച് ഇവിടെ വളർന്നു വരുന്നുണ്ട്. അപ്പം നാരായണഗുരു സംസാരിക്കുന്ന ആരോടാണ്? ഈ ജനതയോടാണ്. ഇവർ ചെറുപ്പത്തിലേ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണന്മാർ അതുവരെയൊക്കെ പറഞ്ഞു വന്നുകൊണ്ടിരുന്ന ഈ ഇതിനകത്തൊന്നും വലിയ കഴമ്പൊന്നുമില്ല, ഞാൻ അവനെ തൊട്ടതുകൊണ്ട് അവൻ എന്നെ തൊട്ടതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും നടക്കാൻ ഒരു മാറ്റം ഇവിടെ സംഭവിക്കാൻ പോകുന്നൊന്നുമില്ല, ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള കാര്യം. അപ്പം അങ്ങനെ ഒരു ജനതയെ മിഷണറിമാർ ഒരുക്കിയെടുത്തു. അങ്ങനെ ഒരുക്കിയെടുത്ത ആ മിഷണറിമാരോടാണ് നാരായണഗുരുവും അയ്യങ്കാളിയും ഒക്കെ വന്ന് ജാതി പാടില്ല എന്ന് പറയുന്നത്. അവർക്കത് ഏറ്റെടുക്കാൻ സാധിച്ചു. കാരണം എന്താണ്? അവർ ചെറുപ്പത്തിലെ അങ്ങനെയുള്ള ട്രെയിനിങ് അവർക്ക് ലഭിച്ചു, അതുകൊണ്ടാണ്. അപ്പോൾ ആ ട്രെയിനിങ് മറ്റ് സ്റ്റേറ്റുകളിൽ അങ്ങനെ ഒരു ട്രെയിനിങ് ലഭിക്കാത്തത് കൊണ്ടാണ് ഇവരെക്കാളും വലിയ പുള്ളികൾ അവിടെ ഉണ്ടായിട്ടും ഇങ്ങനൊരു സാമൂഹ്യ മാറ്റം അവിടെ കൊണ്ടുവരുവാൻ കഴിയാതിരുന്നത്. അപ്പോൾ ഇത് മിഷണറിമാർ ഇങ്ങനെ ഒരു സാമൂഹ്യ മാറ്റം ഇവിടെ കൊണ്ടുവന്നു. അവരെ നിലവിലുള്ള ജനങ്ങൾ മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ അടുത്ത തലമുറയിലേക്ക് അവർ ശ്രദ്ധ പതിപ്പിച്ചു. ആ തലമുറയെ ഈ ട്രെയിനിങ് കൊടുത്ത് വളർത്തിയെടുത്തു. ആ തലമുറയോട് പുറകെ വന്നവർ സംസാരിച്ചു. അവരെ നമ്മൾ നവോത്ഥാന നായകരെന്ന് വാഴ്ത്തുന്നു. പക്ഷെ ആ തലമുറയെ ഒരുക്കിയെടുത്തവരെക്കുറിച്ച് നമ്മൾ നിശബ്ദരായിട്ടിരിക്കുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. ഇനി ഇതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നേരത്തെ പറഞ്ഞല്ലോ കുലത്തൊഴിലുകൾ, ഓരോ കൂട്ടർക്കും ഓരോരോ തൊഴിലെന്ന് പറയുന്നത്. ഇവർക്ക് മനസ്സിലായി ജാതി നിലനിൽക്കുന്നത് ഈ തൊഴിലുമായും കൂടി ബന്ധപ്പെട്ടതാണ്. ഓരോ ജാതിക്കാരനും അവനിപ്പോൾ എത്ര സ്കിൽഡ് വർക്കാണെന്ന് പറഞ്ഞാലും ശരി മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. അവൻ്റെ ജാതിയിൽ ജനിച്ചു വീണതുകൊണ്ട് ആ തൊഴിലേ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം അത് മാറ്റണമെങ്കിൽ അവരെന്താണ് ചെയ്തത്? അവരെന്തെന്ന് വെച്ചാൽ ഈ ഇൻഡസ്ട്രിയൽ സ്കൂൾ എന്ന് പറയുന്ന സംഗതി തുടങ്ങി. ഇൻഡസ്ട്രിയൽ സ്കൂൾ, അതായത് ഏതൊരാൾക്കും ഏത് തൊഴിലും പഠിക്കാം. ആദ്യം അത് ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്ന് വന്ന ആൾക്കാർക്കാണത്, അതായത് പല ജാതികളിൽ നിന്ന് മിഷണറിമാരുടെ സുവിശേഷം കേട്ടിട്ട് രക്ഷിക്കപ്പെട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ക്രിസ്ത്യൻ വിഭാഗങ്ങളിലുള്ളവർക്കാണ് ആദ്യകാലത്ത് ഏത് തൊഴിലിനുള്ള പരിശീലനം കൊടുത്തത്. പിന്നീട് അത് മാറി മറ്റ് ജാതികളിൽപ്പെട്ടവർക്കൊക്കെ ഏത് തൊഴിൽ അവർക്ക് ഇഷ്ടമുള്ളത്. ഇപ്പം ഒരുത്തൻ ആശാരിപ്പണിയോട് നല്ല താല്പര്യമായിരിക്കും, പക്ഷെ അവൻ ജനിച്ചത് വേറെ ഏതെങ്കിലും ജാതിയാണെങ്കിൽ ആ തൊഴിലേ അവന് ചെയ്യാൻ പറ്റുള്ളൂ, അവന് താല്പര്യമുള്ള തൊഴിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇൻഡസ്ട്രിയൽ സ്കൂളുകൾ വന്നു കഴിഞ്ഞപ്പോൾ അത് മാറി, ഏതൊരാൾക്കും ഏതൊരു തൊഴിലും ചെയ്യാമെന്നുള്ള ഒരു സ്ഥിതി വന്നു. അങ്ങനെ ജാതിയെ ഉറപ്പിച്ച് നിർത്തിയിരുന്ന ആ തൊഴിലിൻ്റെ ആ ഘടന അവരത് പൊളിച്ചു കളഞ്ഞു. ജാതിയെ താങ്ങി നിർത്തിയിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയായിരുന്നു ഈ പറയുന്ന തൊഴിലിൻ്റെ, ഇങ്ങനെയുള്ള ഈ കുലത്തൊഴിലെന്ന് പറയുന്നത്, അതവർ എടുത്തു കളഞ്ഞു. അപ്പം ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, അവർ ചെയ്തത് ഇവിടെയുള്ള ജനതയെ ജാതി ചിന്ത നിരർത്ഥകമാണെന്നുള്ള നിലയിലേക്ക് ഇവിടെയുള്ള കുഞ്ഞുങ്ങളെ അവർ പഠിപ്പിച്ചെടുത്തു, ആ വിധത്തിൽ വളർത്തിയെടുത്തു. രണ്ടാമത്തെ കാര്യം, അതിനെ താങ്ങി നിർത്തിയിരുന്ന തൊഴിൽ. ഈ രണ്ട് കാര്യം പൊളിച്ചപ്പോൾ തന്നെ ജാതിയുടെ ഒരുമാതിരി സംഗതിക്ക് വിള്ളൽ വീണിരുന്നു. അതുവരേക്കും ജാതി വ്യവസ്ഥ എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരുന്ന ആ ഇതിന് വിള്ളൽ വീണിരുന്നു. പിന്നീട് ഇതൊക്കെ ഇവരുടെ ദീർഘവീക്ഷണങ്ങളാണ്, മിഷണറിമാരുടെ ദീർഘവീക്ഷണം ഇത്. കാരണം കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് ഭാവി നമുക്കിത് ശരിയാ, ഇപ്പോഴുള്ളവരെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഭാവി നമുക്ക് ശരിയാക്കാം, ദീർഘവീക്ഷണത്തോടുകൂടി അവർ ചെയ്തതാണ്. ഇൻഡസ്ട്രിയൽ സ്കൂളുകൾ സ്ഥാപിച്ചത് ദീർഘവീക്ഷണത്തോടുകൂടി, ജാതിക്കെതിരായിട്ട് അവർ ചെയ്ത കാര്യങ്ങളാണ്, മറ്റു പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ കേരളം നമ്പർ 1 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നടക്കുമ്പോൾ ഓർക്കണം, ഇങ്ങനെ ചില ആളുകൾ ദീർഘവീക്ഷണത്തോടുകൂടി ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ കേരളം ഇന്ന് നമ്പർ 1 ആയിട്ടിരിക്കുന്നതെന്ന്. അത് നമ്മൾ മറക്കാൻ പാടുള്ളതല്ല. ഈ കെ പങ്കജാക്ഷൻ നായരുടെ തിരുവിതാംകൂർ ചരിത്രം എന്ന് പറയുന്ന പുസ്തകമുണ്ട്,
അതിൻ്റെ 132-ാമത്തെ പേജിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അത് സാമുവൽ നല്ലിമോൾ സാറിൻ്റെ പുസ്തകത്തിൽ നിന്ന് പുസ്തകത്തിൽ ഉദ്ധരണിയായി കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ എടുത്തതാണ്. അപ്പോൾ പങ്കജാഷന്മാർ എഴുതുന്നത് ഇങ്ങനെയാണ്, മിഷണറിമാരാണ് ആദ്യമായി വിദ്യാലയ സ്ഥാപനവും അധികൃത സംരക്ഷണവും തിരുവിതാംകൂറിൽ നടപ്പാക്കിയത്. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തൽ ചെയ്തത് മിഷണറിമാരുടെ ശ്രമത്താലാണ്. ഹൈന്ദവ സമുദായത്തിൻ്റെ ദുരാചാര നിമിത്തം അവർണരെന്നും അധികൃതരെന്നും വിളിച്ചിരുന്ന പല ജാതിക്കാർക്കും സഞ്ചാര സ്വാതന്ത്ര്യം പോലും ഇല്ലായിരുന്നു. ചാന്നാന്മാർ, മുക്കുവൻ, പറയൻ, പുലയൻ തുടങ്ങിയ എല്ലാ അവർണർക്കും ഒരുപോലെ പരിഷ്കൃതമായ വിദ്യാഭ്യാസം നൽകി മറ്റ് സമുദായക്കാരോടൊപ്പം അവരെയും മിഷണറിമാർ പരിഷ്കൃതരാക്കി തീർത്തു. തിരുവിതാംകൂർ ഇന്ന് അഭിമാനിക്കുന്ന സകല സംസ്കാരങ്ങൾക്കും എന്നും അവർ ഏറെക്കുറെ മിഷണറിമാരോട് കടപ്പെട്ടവരാണ്. കെ പങ്കജാഷൻ നായർ, തിരുവിതാംകൂർ ചരിത്രം, പേജ് 132. ഇനി എ ശ്രീധരമേനോൻ, ചരിത്രകാരനായ എ ശ്രീധരമേനോൻ കേരള ചരിത്രത്തിൻ്റെ 318-ാമത്തെ പേജിൽ എഴുതിയിട്ടുണ്ട്, ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനവും പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ പ്രചാരവും കേരളീയ സമുദായത്തിൽ മൗലിക പരിവർത്തനം ഉളവാക്കി. ഈ മൂർക്കോത്ത് കുഞ്ഞപ്പ, സംസ്കാര തരംഗിണി, പേജ് 99, അത് ബാസൽ മിഷങ്കാരുടെ ഈ പ്രദേശത്ത് വടക്കേ മലബാറിൽ ബാസൽ മിഷങ്കാർ ചെയ്ത കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ബാസൽ മിഷൻകാർ അല്പകാലം കൊണ്ട് ബാസൽ മിഷനിൽ ചേർന്ന ക്രിസ്ത്യാനികളെ ഒരൊറ്റ സമുദായമായി വാർത്തെടുത്തു. നാനാജാതികളിൽ നിന്ന് വന്നു ചേർന്നവരിൽ ബ്രാഹ്മണനും തമ്പുരാനും മുതൽ പുലയം വരെ പന്തിഭോജനത്തിനും തമ്മിൽ തമ്മിൽ വിവാഹത്തിന് പോലും വിരോധമില്ലാത്തവരാക്കി തീർത്ത ബാസൽ മിഷൻ സംഘക്കാരുടെ സാമൂഹ്യ ഘടനാ വൈഭവവും മനഃശാസ്ത്ര പഠിത്തവും അദ്വിതീയമാണ്. ആ സാമൂഹിക ഘടനാ വിജയമാണ് വടക്കേ മലബാറിലെ ഹിന്ദുക്കളുടെ ഇടയിൽ പോലും ജാതി വ്യത്യാസം അർത്ഥശൂന്യമാണെന്ന ബോധ്യം ഉളവാക്കിയത്. കേരളത്തിലെ വേറൊരു പ്രദേശത്തും വടക്കേ മലബാറിൽ ഉണ്ടായതുപോലെ ഒരു ക്രിസ്തീയ സമ്മിശ്ര സമുദായം ഇത്ര അനായാസമായി ഉടലെടുത്തില്ല എന്ന് പോലും പറയാൻ തോന്നുന്നു. രാജ്യസമാചാരം ഇതിനൊക്കെ സഹായകരമായ ഒരു പ്രസിദ്ധീകരണമായിരുന്നു. അപ്പോൾ ഈ മിഷണറിമാരുടെ പ്രവർത്തനം കണ്ട് ഹിന്ദുമതത്തിനകത്ത് പോലും അതിനകത്തുള്ളവർ, ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്ന പല ജാതിയിൽപ്പെട്ടവരുണ്ട്. അവർക്ക് മാത്രമല്ല, പുറമേ ഉള്ളവർക്ക് പോലും ഇതിൻ്റെ നിരർത്ഥകത ബോധ്യമായെന്നാണ് മൂർക്കോത്ത് കുഞ്ഞപ്പ പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ പറയുമ്പോൾ ചോദിക്കുന്ന, നമ്മൾ നേരിടേണ്ടി വരുന്നൊരു ചോദ്യമുണ്ട്, മിഷണറിമാരിങ്ങനെ ജാതി വ്യവസ്ഥയ്ക്കെതിരെ ഇത്രമാത്രം പൊരുതി എന്നൊക്കെ പറയുമ്പോൾ നേരിടേണ്ടി വരുന്ന ഒരു ചോദ്യം ഇതാണ്, ഹിന്ദുമതത്തിലെ ജാതി വ്യവസ്ഥയ്ക്കെതിരെ ശക്തമായിട്ട് പോരാടിയ മിഷണറിമാർ എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾക്കിടയിൽ അല്ലെങ്കിൽ ക്രിസ്തുമതത്തിനകത്ത് ഉള്ള ഈ ജാതി വ്യവസ്ഥയ്ക്കെതിരെ, അല്ലെങ്കിൽ ദളിത് ക്രിസ്ത്യാനി എന്ന് പറയുന്നൊരു വിഭാഗം, അവശ്യ ക്രിസ്ത്യാനി അല്ലെങ്കിൽ അധികൃത ക്രിസ്ത്യാനി എന്നൊക്കെ പറയുന്നൊരു വിഭാഗം എന്തുകൊണ്ടാണുള്ളത്, അതിനെതിരെ എന്തുകൊണ്ട് മിഷണറിമാർ ഒന്നും ചെയ്തില്ല? അപ്പോൾ ക്രിസ്തുമതത്തിനകത്തുള്ള ഈ ജാതി ചിന്ത ഇത് എതിർക്കപ്പെടേണ്ടതാണെന്ന് മിഷണറിമാർക്ക് തോന്നിയില്ല എന്നാണ് ചോദ്യം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മറുപടി, ഇത് ചരിത്രപരമായ ചില സംഗതികളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് പണ്ട് 1936 ഹിന്ദുമതത്തിലെ അനാചാരങ്ങളൊക്കെ കാരണം ഈഴവർ പണ്ട് ഹിന്ദുമതം ഉപേക്ഷിക്കാൻ തീരുമാനിച്ച ഒരു സന്ദർഭമുണ്ട്, ചരിത്രം ഉണ്ട്. ദൈവനുവദിക്കുകയാണെങ്കിൽ അടുത്ത എൻഡോളജിയിൽ ആ വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പം അന്ന് SNDP യോഗത്തിൽ ഒരു പ്രമേയം പാസ്സാക്കി, ഈഴവർ പ്രമേയം പാസ്സാക്കി ഹിന്ദുമതം ഉപേക്ഷിക്കണം, ഈഴവർ ഹിന്ദുമതം ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് ഏത് മതത്തിൽ ചേരണം എന്നുള്ളത് പറഞ്ഞില്ല, അത് ഓരോരുത്തരുടെ താല്പര്യത്തിന് വിട്ടുക, ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള മതത്തിൽ ചേരാം. അങ്ങനെ കുറച്ച് പേര് ഇസ്ലാം മതത്തിൽ ചേരാൻ തീരുമാനിച്ച് മുസ്ലിങ്ങളായി, കുറച്ച് പേര് സിഖ് മതത്തിൽ ചേർന്നു. പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന കൂട്ടരെങ്ങും ചേർന്നിട്ടില്ല, അവരെങ്ങും ചേരാതെ നിൽക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് 1930 മുതലേ ഈഴവർ ഹിന്ദുമതം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞ് ശക്തമായിട്ടുള്ള വാദം നടക്കുന്നുണ്ട് ഈഴവരുടെ ഇടയിൽ തന്നെ. കുമാരനാശാനെ പോലെയുള്ളവർ ഹിന്ദുമതം ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞ് വാദിക്കുന്നു. എന്നാൽ CV കുഞ്ഞിരാമൻ, CV മാധവൻ അങ്ങനെയുള്ള ആളുകളൊക്കെ ഹിന്ദുമതം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞ് വാദിക്കുന്നു. ഇങ്ങനെ വാദശക്തമായിട്ട് അവസാനമാണ് SNDP പ്രമേയം കൊണ്ടുവന്ന് പാസ്സാക്കുന്നത്, ഹിന്ദുമതം നമ്മൾ ഉപേക്ഷിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു കൂട്ടർ എങ്ങും ചേർന്നിട്ടില്ല, അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുമതത്തിൽ ചേരാൻ തീരുമാനിച്ചു. അപ്പം അന്ന് അവരെന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുമതത്തിൽ ചേരാൻ തീരുമാനിച്ചിട്ട് മിഷണറിമാരെ കാണാൻ വേണ്ടി പോയി, മിഷണറിമാരെ അടുത്ത് ചെന്നു. അപ്പോൾ മിഷണറിമാർ പറഞ്ഞു, ഈ കൂട്ടമതം മാറ്റമൊന്നും ഞങ്ങളുടെ അജണ്ടയിലുള്ള സംഗതിയല്ല, ഞങ്ങൾ സുവിശേഷം പറയാൻ വന്നവരാണ്. സുവിശേഷം പറഞ്ഞ് നിങ്ങളത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ബോധ്യമായി, നിങ്ങൾ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളെ സ്നാനപ്പെടുത്താം, അതല്ലാതെ സാമൂഹിക അസമത്വത്തിൻ്റെ പേരിലൊന്നും സ്നാനം കൊടുക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് ഇവർ നിരുത്സാഹപ്പെടുത്തുകയാണുണ്ടായത് മിഷണറിമാർ. പിന്നെ അവർ മർത്തോമാ സഭയിൽ അവിടെ ചെന്ന് കണ്ടു, മരാമൺ കൺവെൻഷനിൽ CV കുഞ്ഞിരാമനെ CV കുഞ്ഞിരാമൻ എന്ന് പറയുന്നത് CKശവൻ്റെ അമ്മായപ്പനാണ്, മാത്രമല്ല കേരള കൗമുദി പത്രത്തിൻ്റെ പത്രാധിപരൊക്കെയാണ്.
അപ്പം ഈ സി വി കുഞ്ഞിരാമന് മരാമൺ കൺവെൻഷനിൽ പ്രസംഗിക്കാനുള്ള അവസരവും കൊടുത്തു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മരാമൺ കൺവെൻഷനിൽ ക്രിസ്ത്യാനി അല്ലാത്ത ഒരേ ഒരാൾ പ്രസംഗിച്ചിട്ടുള്ളൂ, അത് സി വി കുഞ്ഞിരാമനാണ്. അപ്പോൾ ഏതായാലും ഈ സമയത്ത് ഈഴവർ ക്രിസ്തുമത സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത എണ്ണി പറഞ്ഞുകൊണ്ട് ധാരാളം പുസ്തകങ്ങൾ വന്നെങ്കിൽ അതിൽ ഒരെണ്ണം പ്രധാനപ്പെട്ട ഒന്ന് പറയുന്നത് ഒരു ചെറിയ ലഘുലേഖയാണ്, ലഘുലേഖയല്ല ലഘുഗ്രന്ഥമാണ്, ചെറിയൊരു ഗ്രന്ഥമാണ്. അതിൻ്റെ പേര് ഈഴവരുടെ മതപരിവർത്തന സംരംഭം എന്നാണ്. 1930കളിൽ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്നതാണ്. ഈഴവർ എസ് എൻ ഡി പി ഹിന്ദുമതം ഉപേക്ഷിക്കണമെന്ന് പറയുന്ന ആ വാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ ഇതാണ്. ഈ തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പ്രധാന പങ്കുവഹിച്ച കൃതിയാണിത്. ഇതിപ്പോൾ ചരിത്രരേഖയാണ്. 1976 ജൂലൈയിലൊക്കെ വിവേകോദയം മാസികയിൽ ഇതങ്ങനെ തന്നെ പുനഃപ്രസിദ്ധീകരിച്ചിരുന്നു. പിന്നെ ഇപ്പോൾ ജെ സി ദേവ് സാർ എഴുതിയ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം എന്ന ഗ്രന്ഥത്തിൽ ഈ കാര്യം അനുബന്ധമായിട്ട് ഈ പുസ്തകം അങ്ങനെ തന്നെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇതിനകത്ത് ഇദ്ദേഹം ഈ സി വി കുഞ്ഞിരാമൻ ക്രൈസ്തവർ അല്ല ഈഴവർ ക്രിസ്തുമതത്തിൽ ചേരേണ്ട ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അതിനെതിരായിട്ട് വരുന്ന വാദങ്ങളും പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വാദം ഇതാണ്, ക്രിസ്ത്യാനികൾക്കിടയിൽ ജാതിചിന്തയുണ്ട്. നമ്മൾ ക്രിസ്തുമതത്തിലേക്ക് ചേർന്ന് കഴിഞ്ഞാലും അവിടെ ജാതി വ്യത്യാസമുണ്ട്, നമ്മളവിടെ രണ്ടാം തരം പൗരന്മാരായിട്ട് മാറേണ്ടി വരുമെന്നൊക്കെയുള്ള വാദം. അപ്പോൾ അതിന് അദ്ദേഹം പറയുന്ന മറുപടി, ക്രിസ്തുമതത്തിലെ സമുദായ ഭേദങ്ങൾ എന്ന തലക്കെട്ടിൽ സി വി അതിനൊരു മറുപടി നൽകുന്നുണ്ട്. ആ മറുപടി ഞാൻ വായിക്കാം. ക്രിസ്തുമതത്തിലും ജാതി വ്യത്യാസമുണ്ടെന്ന് ചിലർ ഈയിടെ വാദിച്ചു തെളിയിക്കുവാൻ സാഹസപ്പെടുന്നുണ്ട്. ക്രിസ്തുമതവും ക്രൈസ്തവ ജനസമുദായവും ഒന്നല്ലെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല, അഥവാ മനസ്സിലാക്കിയ ശേഷവും സ്വപക്ഷ സ്ഥാപന വ്യസനത്താൽ ആ സംഗതിയിൽ വിലാള ബുദ്ധി അവലംബിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുമതത്തിൽ ജാതി വ്യവസ്ഥയെക്കുറിച്ച് ഒരു ശബ്ദം പോലുമില്ല. നൂതനമായി ക്രിസ്തുമതം സ്വീകരിക്കുന്നവർക്ക് അവരുടെ പഴയ പരിശീലനം മറന്നു വരുവാൻ കുറേ കാലതാമസം നേരിട്ടുവെന്ന് വന്നേക്കാം. കേരള ക്രിസ്ത്യാനികൾ ഇതിന് നല്ല ദൃഷ്ടാന്തമാകുന്നു. പണ്ടേ തന്നെ പല ജാതികളിൽ നിന്ന് മതപരിവർത്തനം ചെയ്ത് ക്രിസ്ത്യാനികളായി തീർന്നവരെ കൂടി ഇപ്പോൾ സെൻസസ് റിപ്പോർട്ടിൽ സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന പൊതുപേരിനകത്ത് ഉൾപ്പെടുത്തിയാണ് കണക്ക് കാണിച്ചിരിക്കുന്നത്. അധകൃത ക്രിസ്ത്യാനികളായി കുറേ പേരെ പ്രത്യേകം തിരിച്ചു കാണിച്ചത് ഇതിനു മുമ്പുള്ള സെൻസസ് റിപ്പോർട്ടുകളിൽ ഇല്ലാത്ത ഒരു വിശേഷമാകുന്നു. അവരെ അധകൃതരായി പ്രത്യേകം തിരിച്ചു കാണിക്കണമെന്ന് അവരിൽ പ്രമാണികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ചെയ്തതാണെന്ന് റിപ്പോർട്ടിൽ പ്രസ്താവിച്ചു കാണുന്നു. അധകൃത ഹിന്ദുക്കൾക്ക് സ്കൂൾ ഫീസ് സൗജന്യം, പുതുവൽ സൗജന്യം, പ്രജാസഭയിലും നിയമസഭയിലും പ്രത്യേക പ്രാതിനിധ്യം, സർക്കാർ സർവീസിൽ പ്രാതിനിധ്യം മുതലായ സൗജന്യങ്ങൾ അനുവദിച്ചു കണ്ടപ്പോൾ ആ വക സൗജന്യങ്ങൾ തങ്ങൾക്കും അനുവദിച്ച് കിട്ടാൻ വേണ്ടി അധകൃതരിൽ നിന്ന് ക്രിസ്ത്യാനികളായ പ്രമാണികൾ വാദിച്ചത് നിമിത്തം ഇങ്ങനെ ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ ഉണ്ടായിത്തീർന്നതാണ്. അധകൃതരല്ലാത്ത ക്രിസ്ത്യാനികൾ ഈ വിഭാഗത്തെ സമ്മതിക്കുന്നില്ല. ഇങ്ങനെ ഒരു വിഭാഗം അടുത്ത കാലത്തുണ്ടാകുന്നതിന് മുമ്പ് ക്രിസ്ത്യാനികളായി തീർന്നിട്ടുള്ള ഭിന്നജാതികളെല്ലാം അവരുടെ ജാതി മറന്ന് ഇപ്പോൾ ഏകജാതിയായി തീർന്നിരിക്കുകയാണ്. ഈഴവരിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ചവരെ സംബന്ധിച്ച് ആഢ്യന്മാരായ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് പോലും ഇങ്ങനെ ഒരു വ്യത്യസ്ത വിചാരമില്ലെന്ന് എനിക്ക് ധൈര്യമായി പറയാൻ കഴിയുന്നതാണ്. എൻ്റെ ഓർമ്മയിൽ തന്നെ ക്രിസ്തുമതം സ്വീകരിച്ചിട്ടുള്ള ഈഴവരും നല്ല ഒന്നാം തരം സുറിയാനി ക്രിസ്ത്യാനികളും തമ്മിൽ നിഷ്പ്രതിബന്ധമായ പരസ്പര വിവാഹം നടന്നു വരുന്നുണ്ട്. അതിനാൽ ക്രിസ്ത്യാനികളിൽ ജാതി വിഭാഗം ഉണ്ടായിരുന്നാൽ തന്നെയും ഈഴവർക്ക് അതുമൂലം ക്രൈസ്തവ സമുദായത്തിൽ യാതൊരു അവശതയും സംഭവിക്കുവാൻ ഇടവരുന്നില്ല. 950,000 സുറിയാനികളുണ്ടെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നതിൽ ഏതാനും ലക്ഷങ്ങളെങ്കിലും ഈഴവരായിരുന്നേ തീരൂ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അവരുടെ ജാതി അവരും മറ്റുള്ളവരും മറന്നുപോയിരിക്കുന്നു. അധകൃത ക്രിസ്ത്യാനികൾക്ക് അധകൃതരായി വേർതിരിഞ്ഞ് നിന്നേ തീരൂ എന്ന് നിർബന്ധമുള്ള പക്ഷം മാത്രമേ അവരുടെ അധകൃതത്വം നീണ്ടു നിൽക്കുകയുള്ളൂ. ഹിന്ദുമതത്തിലെ പോലെ ജാതി വ്യവസ്ഥ ക്രിസ്തുമതത്തിലും ഉണ്ടെന്ന് സ്ഥാപിക്കുവാൻ ശ്രമം ചെയ്യുന്നവർ തന്നെ പരിഹാരമില്ലാത്ത ഹിന്ദു ജാതി വ്യവസ്ഥയ്ക്ക് വേണ്ടി ഒരു അപ്പോളജി ആയിട്ട് അപ്രകാരം ചെയ്തു വരുന്നതാകുന്നു. ജാതി വ്യവസ്ഥ ഹിന്ദുക്കളുടെ സമുദായ വ്യവസ്ഥ മാത്രമല്ല, അത് മതത്തിൽ തന്നെ വേരൂന്നി ഉറച്ചു പോയിരിക്കുന്ന ഒരു വ്യവസ്ഥയാകുന്നു. പല ജാതികളായി പിരിഞ്ഞു പോയിരിക്കുന്ന മനുഷ്യ സന്തതികളെയെല്ലാം ഒരു ജാതിയാക്കി തീർക്കുന്ന ഒരു മഹാശക്തിയാണ് ക്രിസ്തുമതം. അപ്പോൾ ഇത് പറഞ്ഞ സംഗതി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഹിന്ദുക്കൾ വളരെയധികം പീഡനങ്ങൾ, ഹിന്ദുക്കളുടെ ഹിന്ദുമതത്തിനകത്ത് അവർണരും ദളിതരും എല്ലാം വളരെയധികം പീഡനങ്ങളും കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചിരുന്നു. മിഷണറിമാരുടെ പ്രവർത്തനം മുഖാന്തരമായിട്ട് ധാരാളം പേർ രക്ഷിക്കപ്പെട്ടു, ക്രിസ്ത്യാനിയിലേക്ക് ചേർന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് അത് വലിയൊരു സംഖ്യയാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഭയങ്കരമായിട്ട് വലിയൊരു സംഖ്യ ആ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളിലേക്ക് വന്നിരുന്നു ഈ അധകൃത വിഭാഗങ്ങളിൽ നിന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, തിരുവിതാംകൂർ സർക്കാർ ഒരു നിലപാടെടുത്തു, ബാക്കി നിലവിലുള്ള ഹിന്ദുക്കൾ അവർ വിട്ടു പോകാൻ, അവരെങ്കിലും പോകാതിരിക്കാൻ, കാരണം ഇവരെ കൊണ്ട് അവർക്ക് പല കാര്യങ്ങളുമുണ്ട്, ഊഴിയ വേല മറ്റു പല കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നുണ്ട്, അത് ക്രിസ്ത്യാനികളെ കൊണ്ടുണ്ട്. എന്നാൽ ഇവരെ കൊണ്ട് അതിനേക്കാൾ കൂടുതൽ പല കാര്യങ്ങളും ചെയ്യിച്ചിരുന്ന,
അപ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഇവർക്ക് ചില പ്രത്യേകമായ ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തു. സ്കൂൾ ഫീസ് സൗജന്യം, സ്കൂളിലൊക്കെ ചേർത്ത കാര്യം പറയുകയാണെങ്കിൽ അത് വേറെയാണ്, സ്കൂളൊക്കെ കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്, അത് വേറെ. എന്നാൽ സ്കൂൾ ഫീസ് സൗജന്യം, മറ്റു പല കാര്യങ്ങളൊക്കെ സൗജന്യം, പിന്നെ നിയമസഭാ സംവരണം സീറ്റ്, പ്രജാസഭാ മെമ്പർ ആയിരിക്കാനുള്ള ഇത്, അങ്ങനെയൊക്കെയാണ് അയ്യങ്കാളിയൊക്കെ പ്രജാസഭാ മെമ്പറാവുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ മറ്റവരെ സംബന്ധിച്ച്, ഈ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നവരെ സംബന്ധിച്ച് അവർ വളരെയധികം സമൂഹഭ്രഷ്ടു നേരിടുകയാണ് മറുവശത്ത്. കാരണം ഇന്നത്തെ പോലെ കൂലി എന്ന് പറയുന്നത് പണമല്ല, നെല്ലാണ് കൊടുക്കുന്നത്. കൂലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പട്ടിണിയാണ്, കുടുംബം മുടക്കം പട്ടിണി കിടക്കുകയാണ്, അപ്പോൾ പണിക്ക് വിളിക്കുന്നില്ല. അങ്ങനെയുള്ള ഇത്. പിന്നെ സർക്കാരിന് വേണ്ടി ഊഴിയം വേലയാണ്, അതിന് ഫുഡ് മാത്രമേ കിട്ടുകയുള്ളൂ, ആ വ്യക്തിക്ക് വേറെ കൂലിയൊന്നുമില്ല, മറ്റ് നല്ലൊന്നും കിട്ടുകയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ അവർ വളരെ ബുദ്ധിമുട്ടുകയാണ്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർ എന്ത് ചെയ്തു, അവരുടെ നേതാക്കന്മാരായിരിക്കുന്നവർ തീരുമാനിച്ചു, ഞങ്ങളിപ്പോൾ ഇതിനകത്തേക്ക് ക്രിസ്ത്യാനിറ്റിയിലേക്ക് ഞങ്ങൾ വന്നെന്ന് കരുതി ഞങ്ങളുടെ സാമൂഹിക അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടില്ല, ഞങ്ങളിപ്പോഴും ദരിദ്രരാണ്, കഷ്ടപ്പാടിലാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പുറത്തുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്ക്, ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അപ്പുറത്ത് ഇത് കൊടുക്കുന്നത് പോലെ തന്നെ ഞങ്ങൾക്കും പ്രത്യേകമായ അവകാശങ്ങൾ വേണം, അതുകൊണ്ട് ഞങ്ങളെ പ്രത്യേക വിഭാഗമാക്കി നിർത്തണം എന്ന് പറഞ്ഞിട്ട് അവർ ആവശ്യപ്പെട്ടിട്ടാണ് സർക്കാർ രേഖകളിൽ പിന്നെ അധികൃത ക്രിസ്ത്യാനി എന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ടായി വരുന്നത്. അതിന് മുമ്പുള്ള സെൻസസ് റിപ്പോർട്ടിലൊന്നും അങ്ങനെയില്ല, അതിന് മുമ്പുള്ള സെൻസസ് റിപ്പോർട്ടുകളെല്ലാം സുറിയാനി ക്രിസ്ത്യാനികൾ എന്നാണ്, ഇവരെയും എല്ലാവരെയും ഉൾപ്പെടുത്തി ഒറ്റ ക്രിസ്ത്യാനി വിഭാഗമായിട്ട് അത് ഉണ്ടായിരുന്നുള്ളൂ, പിന്നീടാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ ഈ ദളിത് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ അധികൃത ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടായി വരാൻ കാരണം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സവർണർ തന്നെയാണ്, മറ്റു കൂട്ടർ പോകാതിരിക്കാൻ വേണ്ടി. ഇനി വേറെ നമ്മുടെ വിൽപോളിൻ്റെ അദ്ദേഹം ഉത്തരകാലം എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പ്രസിദ്ധീകരണത്തിനകത്ത് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന വീടി ജോണും ദളിത് ക്രൈസ്തവ സമരങ്ങൾ എന്ന് പറയുന്ന ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിനകത്ത് അത് വളരെ നന്നായിട്ട് അദ്ദേഹം റിസർച്ച് ചെയ്ത് എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ്, ധാരാളം ചരിത്ര രേഖകൾ അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്തും പറഞ്ഞിരിക്കുന്ന 1904 വരെ ഹിന്ദുക്കളെന്നോ ക്രിസ്ത്യാനികളെന്നോ വ്യത്യാസമില്ലാതെ താഴ്ന്ന ജാതിക്കാർ പഠിക്കുന്ന സ്കൂളിനെല്ലാം തിരുവിതാംകൂർ ഗവൺമെൻറ് ഗ്രാൻറ് നൽകിയിരുന്നു. 1904 വരെ ഹിന്ദു ആകട്ടെ ക്രിസ്ത്യാനി ആകട്ടെ ദളിത് വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിൽ, ദളിത് വിഭാഗത്തിലുള്ള ഒരുത്തൻ ഇപ്പോൾ അവൻ്റെ വിശ്വാസം മാറ്റിയെന്ന് വെച്ചാൽ അവൻ്റെ സാമൂഹിക അവസ്ഥയ്ക്ക് മാറ്റം വരുന്നില്ല. അതുകൊണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഗ്രാൻറ്റൊക്കെ കൊടുത്തിരുന്നു. എന്നാൽ 1904 ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരുത്തൻ ക്രിസ്ത്യാനിയായി തീർന്ന പിന്നെ അവനെ പിന്നോക്കക്കാരനായിട്ട് പരിഗണിക്കരുത്, അവനെ ഉയർന്നവനായിട്ട് പരിഗണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നു. അപ്പോൾ മിഷണറിമാർ ഇതിനെ ഈ നിയമത്തിനെ ശക്തമായിട്ട് എതിർത്തു. കാരണം ഒരുവൻ അവൻ്റെ വിശ്വാസം മാറ്റി എന്ന് കരുതി അവൻ്റെ സാമൂഹിക അവസ്ഥയ്ക്ക് മാറ്റം വരുന്നില്ല, അവൻ അതേ കഷ്ടപ്പാടിലാണ് ഉള്ളത്, അവൻ്റെ ജീവിത സാഹചര്യം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവന് മുമ്പ് കിട്ടിയിരുന്ന ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടരുത്, അത് അവന് തുടർന്നും കിട്ടണമെന്നൊക്കെ പറഞ്ഞ് മിഷണറിമാരെ എതിർത്തു, പക്ഷെ പ്രയോജനം ഉണ്ടായില്ല. പിന്നെ ഈ 1910 പുതിയ ഒരു വിദ്യാഭ്യാസ ബില്ല് വന്നു, എഡ്യൂക്കേഷൻ കോഡ് വന്നു. അപ്പോൾ ഈ വിദ്യാഭ്യാസ ബില്ലിനെതിരെ ശക്തമായിട്ട് നിന്നത് നായന്മാരാണ്. പുലയ കുട്ടികൾക്കൊക്കെ വിദ്യാഭ്യാസം കൊടുക്കാൻ അനുവദിച്ചിരിക്കുന്ന ഒരു ബില്ലായിരുന്നു അത്. അവർ ആ സമയത്തൊക്കെയാണ് ധാരാളം സ്കൂളുകളൊക്കെ കത്തിച്ചത്, ഉരുട്ടമ്പലത്തും മറ്റു പല പ്രദേശങ്ങളിലും ലഹളകളൊക്കെ ഉണ്ടായത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇതിനെതിരെ ശക്തമായിട്ട് നിലപാടെടുത്ത് എതിർത്ത് തോൽപ്പിച്ച ഒരേ ഒരാളുള്ളൂ, അത് അയ്യങ്കാളിയാണ്. അദ്ദേഹം അങ്ങനെയാണ് ആദ്യമായിട്ട് കേരളത്തിലെ ഈ കർഷക സമരം വരുന്നത്. അവരുടെ സവർണരുടെ പാടങ്ങളൊന്നും കൊയ്യുകയില്ല എന്നും പറഞ്ഞിട്ട് തരിച്ചിട്ടത്. അപ്പം ഇതിൽ ഈ ക്രിസ്തുമതം സ്വീകരിച്ച ദലിതരുടെ വിദ്യാഭ്യാസമായിരുന്നു കൂടുതൽ പ്രതിസന്ധി വന്നത്. കാരണം 1931 സെൻസസ് പ്രകാരം ഈ ദലിത് വിഭാഗങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനികളായി തീർന്നവരിൽ 15% പേർക്ക് വിദ്യാഭ്യാസമുണ്ട്, സാക്ഷരരാണ്, എഴുത്തും വായനയൊക്കെ അറിയാം. അപ്പോൾ ആ ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഇനി വിദ്യാഭ്യാസപരമായിട്ടുള്ള യാതൊരു ആനുകൂല്യങ്ങളും നൽകേണ്ടതില്ല എന്ന് പറഞ്ഞ് സർക്കാർ ഒരു നിലപാടെടുത്തു. അപ്പോൾ ഇങ്ങനെ അത് അത് പിന്നെ അത് കഴിഞ്ഞിട്ട് 1936 വന്നപ്പോൾ വേറൊരു കാര്യം ചെയ്തു. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങളായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു നിയമം വന്നു. അതായത് അതിന് മുമ്പേ തന്നെ ഈ ദളിത് വിഭാഗങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനികളായി തീർന്നവർ ഞങ്ങളെ പ്രത്യേക വിഭാഗമായി നിർത്തണം, അധികൃത ക്രിസ്ത്യാനികൾ എന്നുള്ള വിഭാഗമായി നിർത്തണം എന്ന് പറഞ്ഞ് അവരങ്ങനെ നിൽക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ആ കൂട്ടർ മാത്രമാണ് അത് അതുവരേക്കും ഈ പള്ളിക്കൂടങ്ങളെ പള്ളിയായിട്ട് ഉപയോഗിച്ചിരുന്നത്. അതായത് 5 ദിവസം അവിടെ പഠിപ്പിക്കും, പിള്ളേരെ പഠിപ്പിക്കാനും മറ്റേതിനൊക്കെ ഉപയോഗിക്കും, പിന്നെ ഞായറാഴ്ചയാണെന്നുണ്ടെങ്കിൽ അത് ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കും. എന്നാൽ 1936 ഈ സ്കൂൾ കെട്ടിടങ്ങളൊന്നും ആരാധനാലയങ്ങളായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിയമം വന്നു. അതോടുകൂടി ഇവർക്ക് ആരാധന മുഖ്യമായതുകൊണ്ട് അവർ ആരാധന കെട്ടിടമായിട്ടത് പിന്നെ മാറ്റി,
പിള്ളേരെ പഠിപ്പിക്കാൻ വേറെ സ്ഥലത്തേക്കൊക്കെ ഇടാൻ തീരുമാനിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പലർക്കും വിദ്യാഭ്യാസം ലഭിക്കാതെ അവർക്ക് ദളിത് വിഭാഗങ്ങൾക്ക് ലഭിച്ചിരുന്ന ആ വിദ്യാഭ്യാസത്തിനും കുറവ് വരാൻ തുടങ്ങി. അപ്പോൾ ഈ തിരുവിതാംകൂർ സർക്കാർ അന്ന് പറഞ്ഞിരുന്നത് പേര് മാറുകയാണെങ്കിൽ ഹിന്ദുമതം വിട്ട് അല്ല ക്രിസ്തുമതം വിട്ട് തിരിച്ച് ഹിന്ദുമതം സ്വീകരിക്കുകയാണെങ്കിൽ ഈ സൗജന്യ വിദ്യാഭ്യാസവും മറ്റാനുകൂല്യങ്ങൾ മറ്റവർക്കൊക്കെ നൽകുന്ന ആനുകൂല്യങ്ങൾ നൽകാം, ക്രിസ്ത്യാനിയായി തുടർന്നിടത്തോളം ഇതൊന്നും തരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞ് അവർ നിലപാടെടുത്തത്. അപ്പോൾ ഈ ദളിത് ക്രിസ്ത്യാനികളെന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ടായി വരാൻ കാരണം ഇവരാണ്. ആലോചിക്കണം, ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാൾ, അവൻ മുസ്ലിം ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനി അല്ലെങ്കിൽ വേറെ ഏത് വിഭാഗത്തിലേക്ക് മാറിക്കോട്ടെ, അവൻ ആദിവാസിയായിട്ട് തന്നെ സർക്കാർ പരിഗണിക്കും, ആദിവാസികൾക്കുള്ള എല്ലാ അവകാശവും അവന് കൊടുക്കും, എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ടാവുന്ന. പക്ഷേ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരുവൻ മുസ്ലിമോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയോ ആയി മാറിയെന്ന് വെച്ചോ, ആ നിമിഷം മുതൽ അവന് അതുവരെ ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങളെല്ലാം റദ്ദ് ചെയ്യുകയാണ്. അപ്പോൾ ഒരുത്തം വിശ്വാസം മാറിയത് കൊണ്ട് അവൻ്റെ സാമൂഹിക സാഹചര്യങ്ങൾക്കൊന്നൊരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നറിയാൻ പറ്റാത്തവരൊന്നുമല്ല ഇവർ. അവർ ഇവരുടെ ഈ സർക്കാരിലിരിക്കുന്ന അന്ന് ബ്രാഹ്മണരാണ് അധികവും ഉദ്യോഗത്തിലിരിക്കുന്ന, അപൂർവം നായന്മാരും ഉണ്ട്. അപ്പോൾ ആ ബ്യൂറോക്രസിയിലിരിക്കുന്നവർ അവരെ സംബന്ധിച്ചിടത്തോളം തലമുറ തലമുറകളായിട്ട് അവരുടെ പൂർവികർ വട്ടുതട്ടിക്കൊണ്ടിരുന്നൊരു ജനതയാണിത്. അപ്പോൾ ആ ജനത ഇപ്പോൾ ഹിന്ദുമതത്തിൽ നിന്ന് വിട്ട് ക്രിസ്ത്യാനിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവരൊന്നും ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയുള്ള ഈ വട്ടുതട്ടലൊന്നും പറ്റുകയല്ല. ആ വട്ടുതട്ടലൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ എന്താ ചെയ്ത് ഇങ്ങനെ ക്രിസ്ത്യാനിയിലേക്ക് മാറുകയാണെങ്കിൽ അവർക്കുള്ള എല്ലാവിധമായിട്ടുള്ള ആനുകൂല്യങ്ങൾ റദ്ദ് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ട് നിയമം കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ അനന്തരഫലമായിട്ടാണ് ഇവർ ഞങ്ങളെ പ്രത്യേക വിഭാഗമായിട്ട് നിർത്തണമെന്നുള്ള നിലപാടും വരുന്നത്. അതാണ് ഇന്നും നമ്മൾ കാണുന്ന ഈ പറയുന്ന ദളിത് ക്രിസ്ത്യാനി അല്ലെങ്കിൽ അധികൃത ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. അത് മിഷണറിമാർ അതിനെതിരെ കുറേ പൊരുതി നോക്കിയതാണ്. പക്ഷേ ഇവർക്ക് തന്നെ ദീർഘവീക്ഷണം ഇല്ലാത്തത് കൊണ്ട് അവരന്ന് അങ്ങനെ ഒരു നിലപാടെടുത്ത്, ഈ ദളിത് വിഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകളുടെ നേതാക്കന്മാർ ഇങ്ങനൊരു നിലപാടെടുത്തിട്ട് ഞങ്ങളെ പ്രത്യേക സെക്ടറായിട്ട് തന്നെ നിർത്തണമെന്ന് അവർ ആവശ്യപ്പെടുകയാണുണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ മറുവശം കൂടി നോക്കേണ്ടതുണ്ട്. ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഇപ്പം അന്നത്തെ കാലത്ത് ഇങ്ങനൊരു ഇതുകൊണ്ടാണ് ദളിത് ക്രിസ്ത്യാനികൾ വന്നതെങ്കിലും ഇന്ന് ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ ഉള്ളിലൊക്കെ ജാതി ചിന്ത ഭയങ്കരമായിട്ടുണ്ട്. കുറേ പേരെ ഞാൻ എന്താണ് ഈ ഫേസ്ബുക്കിലൊക്കെ ചിലരുടെ കമൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഇപ്പം ഞാൻ വിശ്വാസത്തിലേക്ക് വന്ന ഏകദേശം 22 വർഷമായി. 22 വർഷമായിട്ട് എനിക്ക് ഇങ്ങനെയുള്ള ജാതി വിവേചനം നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്, അതേ സമ്മതിക്കുന്നു. പക്ഷേ എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് സംഗതി ഇല്ല എന്ന് പറയാൻ പറ്റില്ല, അതുള്ളതാണ്. ഇത് ജാതീയമായ എന്താണ് ഒരു ചിന്താഗതി ക്രിസ്ത്യാനികളുടെയിലുണ്ട്. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് കൂടി ഞാനൊന്ന് സംസാരിച്ചിട്ട് എൻ്റെ പേപ്പറൂടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ക്രിസ്ത്യാനിറ്റിയും ജാതി ചിന്തയും എന്ന് പറയുന്നത് മോരും മുതിരയും പോലെ തമ്മി ചേരാത്ത സംഗതികളാണ്. ഒരു വിധത്തിൽ ഇത് ചേരുകയില്ല. ഇരുമ്പും കളിമണ്ണും പോലെ തമ്മി ചേരാത്ത രണ്ട് കാര്യമാണ് ക്രിസ്ത്യാനിറ്റിയും ജാതി ചിന്തയും. ക്രിസ്ത്യാനി എന്ന് അവകാശപ്പെടുന്ന ഒരാൾക്ക് ജാതി അംഗീകരിക്കാനുള്ള അനുവാദം ബൈബിൾ ഒരു വിധത്തിൽ നൽകുന്നില്ല. ജാതി ചിന്തയ്ക്ക് കാലുകുത്താനുള്ള ഇടം പോലും ബൈബിൾ നൽകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരുവനെ ക്രിസ്ത്യാനിയാക്കി നിർത്തുന്ന ബൈബിളിൻ്റെ അതിപ്രധാനമായിട്ടുള്ള 3 ഉപദേശങ്ങൾ നമ്മൾ എടുത്താൽ ആ 3 എണ്ണവും ഈ ജാതി ചിന്തയെ നിരുത്സാഹപ്പെടുത്തുന്നതാണ്. 1. ഒരുവനിൽ നിന്ന് ദൈവം മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. ഇതാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തി 17:26 നമ്മൾ വായിക്കുന്നു, ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. ഈ ഒരു പ്രസ്താവനയ്ക്ക് വളരെയധികം അർത്ഥതലങ്ങളുണ്ട്. ജനനത്താൽ ഒരാളും ഉയർന്നവനോ താഴ്ന്നവനോ ആകുന്നില്ല. വംശത്തിൻ്റെ അടിസ്ഥാനത്തിലാകട്ടെ, വർഗമാകട്ടെ, വർണ്ണമാകട്ടെ, ജാതി ആകട്ടെ, ഏതൊരു വിധത്തിലായാലും ഒരുത്തവനും ഉയർന്നവനോ താഴ്ന്നവനോ ആകുന്നില്ല. കാരണം എല്ലാവരും ഒരേ പിതാവിൽ നിന്നുണ്ടായതാണ്. ഇതാണ് ബൈബിള് പറയുന്നത്. ഇത് വംശീയതയ്ക്കെതിരെയൊക്കെ ശക്തമായിട്ട് വംശീയതയ്ക്കെതിരെ പൊരുതിയ ആളുകൾക്ക് വളരെയധികം പ്രചോദനം നൽകി അവരെ ശക്തിപ്പെടുത്തിയ ഒരു വാക്യമാണ് അപ്പോസ്തല പ്രവൃത്തി 17:26. അത് നമ്മൾ അമേരിക്കയിലൊക്കെ ഉണ്ടായിരുന്ന വർണ്ണവിവേചനത്തിനെതിരെ പൊരുതിയവരുടെയൊക്കെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരുവനിൽ നിന്ന് ദൈവം മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി എന്ന് പറയുന്ന ഈ ബൈബിൾ സത്യം, ഈ സത്യത്തിന് ജാതി വ്യവസ്ഥ നിഷേധിക്കുകയാണ്. ജാതി വ്യവസ്ഥ അനുസരിച്ച് നാം നേരത്തെ കണ്ടതുപോലെ സൃഷ്ടിപ്പിൽ തന്നെ വ്യത്യസ്ത രീതിയിലാണ് ഓരോ മനുഷ്യരും ജനിക്കുന്നത്. ബ്രഹ്മാവിൻ്റെ ശിരസിൽ നിന്ന്, മാറിടത്തിൽ നിന്ന്, തുടയിൽ നിന്ന്, പാദത്തിൽ നിന്ന്, പിന്നെ ശരീരത്തിലെ മാലിന്യങ്ങളിൽ നിന്ന്. അപ്പോൾ ജനനത്തിൽ തന്നെ വ്യത്യസ്തമായ വിധത്തിലാണ്, വ്യത്യസ്ത ക്ലാസുകളായിട്ടാണ്
ജനിക്കുന്നത്. ബൈബിൾ അതൊരിക്കലും സമ്മതിക്കുന്നില്ല. ബൈബിൾ പറയുന്നത് എല്ലാ മനുഷ്യരും ഒരുവനിൽ നിന്നുള്ളവായി എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു ക്രിസ്ത്യാനി അംഗീകരിക്കേണ്ടത് ബൈബിളാണ്, അവൻ്റെ പ്രമാണം അതാണ്. അപ്പോൾ ആ പ്രമാണവും വിശ്വസിക്കുകയാണെങ്കിൽ മനുഷ്യൻ ജന്മനാ തന്നെ പല വിഭാഗങ്ങളായിട്ട് പല ക്ലാസ്സുകളായിട്ട് ജനിക്കുന്നു എന്ന് പറയുന്നതിനെ അവൻ നിഷേധിക്കണം. ആ പ്രമാണ ഗ്രന്ഥങ്ങളൊക്കെ അവൻ തള്ളണം. ബൈബിളാണ് വിശ്വസിക്കേണ്ടത്. പക്ഷേ ബൈബിൾ വിശ്വസിക്കാതെ ആ പ്രമാണ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചിന്തിച്ചിട്ട് അതനുസരിച്ച് ഞാൻ വലിയ പുള്ളിയാണെന്ന് ചിന്തിക്കുന്നെങ്കിൽ പിന്നെ അവനെങ്ങനെ ക്രിസ്ത്യാനിയാകും? അവൻ ബൈബിളിലെ ഈ സത്യത്തെ നിഷേധിക്കുന്നവനാണ്. ഇനി രണ്ടാമതായിട്ട് ബൈബിൾ പറയുന്ന കാര്യം, ഏക മനുഷ്യനാൽ പാപം ഭൂമിയിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതാണ്. അഥവാ ഏകൻ്റെ അനുസരണക്കേടിനാൽ സകല മനുഷ്യരും ജന്മനാൽ പാപ സ്വഭാവമുള്ളവരായി തീർന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. നമ്മൾ റോമലേഖനം 5:12 വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. അപ്പോൾ ഇത് ബൈബിൾ പറയുന്ന ഒരു ഉപദേശ സത്യമാണ്. ജാതി വ്യവസ്ഥ, ജാതി ചിന്ത ഈ ബൈബിൾ സത്യത്തെ നിരാകരിക്കുകയാണ്. കാരണം ജാതി വ്യവസ്ഥയ്ക്ക് ആധാരമായിരിക്കുന്ന പ്രമാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നതനുസരിച്ച് ഈ ജാതിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യരുടെ പാപങ്ങളിൽ ഏറ്റക്കുറച്ചിലുണ്ട്. എല്ലാവരും ഒരുപോലെ പാപികളായി തീർന്നു എന്ന് പറയുന്നത് ജാതി അംഗീകരിക്കുന്നില്ല. ജാതി പറയുന്നത് ബ്രാഹ്മണൻ പാപമില്ലാത്തവനായിട്ടാണ് ജനിച്ചത്, അതുകൊണ്ട് അവന് പാപമില്ല. ഇനി ക്ഷത്രിയം വരുമ്പോൾ കുറച്ച് പാപമേ ഉള്ളൂ. വൈശ്യനിലേക്ക് വരുമ്പോൾ ക്ഷത്രിയനേക്കാളും കുറച്ചും കൂടി പാപമുണ്ട്. ശൂദ്രനിലേക്ക് വരുമ്പോൾ പിന്നെയും ഉണ്ട്. മ്ലേച്ഛന്മാരിലേക്ക് അല്ലെങ്കിൽ അതിന് ശേഷമുള്ള അവർണരിലേക്ക് വരുമ്പോൾ, വർണ്ണ വ്യവസ്ഥയിൽ ഉൾപ്പെടാത്തവരിലേക്ക് വരുമ്പോൾ കുറേ പാപമാണ്. അപ്പം ജന്മനാ തന്നെ പല കാറ്റഗറിയിൽ ഈ പാപത്തിൻ്റെ ഏറ്റക്കുറച്ചിലോടുകൂടിയാണ് ഇവർ ജനിക്കുന്നത്. ഇവരുടെ പ്രവൃത്തിയും അതനുസരിച്ച് തന്നെ. ബ്രാഹ്മണൻ പാപമില്ലാത്തവനായതുകൊണ്ട് ബ്രാഹ്മണൻ ചെയ്യുന്നൊരു കാര്യത്തിന് വലിയ പാപമൊന്നുമില്ല. ഇപ്പോൾ ബ്രാഹ്മണൻ ഒരാളെ കൊല്ലുകയാണെങ്കിൽ തന്നെ അവന് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് തല മുണ്ഡനം ചെയ്ത് നാട് കടത്തുക എന്നുള്ളതാണ്, പ്രമാണഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നതാണ്. എന്നാൽ ഒരു ശൂദ്രൻ, അതല്ലെങ്കിൽ ശൂദ്രൻ താഴെയുള്ള അവർണൻ വഴിയിൽ കൂടെ നടന്നു പോകുമ്പോൾ മറ്റൊരാളുടെ പറമ്പിൽ നിന്ന് വീണിരിക്കുന്ന ഒരു മാമ്പഴം അതെടുത്തു നിന്ന് വെച്ചോ, അത് മോഷണമായിട്ട് പരിഗണിച്ച് അവനെ കൊന്നുകളയണമെന്നാണ് പറയുന്നത്. കാരണം ഇതാണ്, അവൻ ഓൾറെഡി അവൻ പാപിയാണ്, പാപത്തിലാണ്, ഭയങ്കരമായ പാപമുണ്ട്. ഇത് കൂടി ചെയ്ത് കഴിഞ്ഞപ്പോൾ കൂടുതൽ പാപമായി. പക്ഷെ ബ്രാഹ്മണൻ പാപം ഒട്ടുമില്ലാത്തവനാണ്. അവൻ കൊലപാതകം ചെയ്താൽ പോലും അവനോട് കുറച്ച് പാപമേ വന്നിട്ടുള്ളൂ. ഇതാ ചിന്ത. അപ്പോൾ ബൈബിൾ പറയുന്ന എല്ലാവരും ഒരുപോലെ, ഏക മനുഷ്യനാൽ പാപം ഭൂമിയിലേക്ക് പ്രവേശിച്ചു എന്ന് പറയുന്ന സംഗതിയെ, ഏക മനുഷ്യനാൽ പാപം ഭൂമിയിലേക്ക് പ്രവേശിച്ചു, എല്ലാവരും ഒരുപോലെ പാപികളായി തീർന്നിരിക്കുന്നു പറയുന്ന ഈ സംഗതിയെ ജാതി വ്യവസ്ഥ നിരാകരിക്കുന്നു. ജാതിയുടെ പ്രമാണ ഗ്രന്ഥങ്ങൾ ഈ സത്യത്തെ അംഗീകരിക്കുന്നില്ല. ഇതിനെ എതിർത്താണ് നിൽക്കുന്നത്. ഇനി മൂന്നാമതായിട്ടുള്ള കാര്യം, സകല മനുഷ്യർക്കുമുള്ള പാപത്തിൻ്റെ പരിഹാരം ഏക മനുഷ്യനാൽ നടന്നു എന്നുള്ളതാണ്. അഥവാ സകല മനുഷ്യർക്കും പാപ പരിഹാരത്തിന് ഒരേ ഒരു വഴി യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണമാണ്. റോമലേഖനം 5:18 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീരുന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായിത്തീരും. അപ്പോൾ ജാതി വ്യവസ്ഥ ഈ ബൈബിൾ സത്യത്തെ നിരാകരിക്കുന്നതാണ്. അവരുടെ ഇതനുസരിച്ച് ഈ ജന്മനാ തന്നെ ജാതിയുടെ അടിസ്ഥാനത്തിൽ പാപത്തിന് ഏറ്റക്കുറച്ചിലുള്ളത് കൊണ്ട് പാപത്തിന് ചെയ്യേണ്ടി വരുന്ന പരിഹാര കർമ്മത്തിൻ്റെ കാര്യത്തിലും ഈ ഏറ്റക്കുറച്ചിൽ വേണം. മനസ്സിലായോ? ബ്രാഹ്മണൻ അവൻ്റെ പാപം കുറവായതുകൊണ്ട് ബ്രാഹ്മണൻ ചെയ്യുന്ന പാപത്തിന് പാപപരിഹാര കർമ്മം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ലെവലിൽ മതി. എന്നാൽ അതേ പാപം ക്ഷത്രിയനാണ് ചെയ്യുന്നതെങ്കിൽ ബ്രാഹ്മണന് ചെയ്ത പാപപരിഹാര ക്രിയ പോരാ, അതിനേക്കാളും കൂടുതൽ വേണം. ഇനി അതേ പാപം വൈശ്യനാണ് ചെയ്യുന്നതെങ്കിൽ ക്ഷത്രിയന് ചെയ്തതിനേക്കാൾ കൂടുതൽ പാപപരിഹാര കർമ്മം വേണം. ഇങ്ങനെ 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 ഒരേ പാപമാണ്, പക്ഷേ വ്യത്യസ്ത ആളുകൾ ചെയ്യുമ്പോൾ അതിന് ചെയ്യേണ്ടി വരുന്ന പാപപരിഹാര കർമ്മവും വ്യത്യസ്തമാണ്. എന്നാൽ ബൈബിൾ അത് സമ്മതിക്കുന്നില്ല. സകല മനുഷ്യരും ഒരുപോലെ പാപികളായി തീർന്നിരിക്കുന്നു, അതുകൊണ്ട് തന്നെ സകല മനുഷ്യർക്കുമുള്ള പാപപരിഹാര കർമ്മവും ഒരേ ലെവലിൽ തന്നെ വേണം. അത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണമാണ്. ഇതാണ് ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഈ ബൈബിളിൻ്റെ അതിപ്രധാനമായ ഈ മൂന്ന് പഠിപ്പിക്കലുകളെ, ഒരുവനിൽ നിന്ന് സകല മനുഷ്യരും ഉള്ളവായി, ഒരുവൻ്റെ അനുസരണക്കേടിനാൽ സകലരും പാപികളായി, എല്ലാവർക്കും വേണ്ടി ഒരേ ഒരു പാപപരിഹാര മാർഗം, ഈ മൂന്ന് സത്യം, ഇത് ബൈബിളിൻ്റെ നട്ടെല്ലെന്ന് പറയാവുന്ന അതിപ്രധാനമായിട്ടുള്ള ഉപദേശ സത്യങ്ങളാണ് ഈ മൂന്നും. ഇതിനെ സമ്പൂർണമായിട്ട് നിരാകരിക്കുന്നതാണ് ജാതി. അപ്പോൾ ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അവൻ ഏതാണ് വിശ്വസിക്കേണ്ടത്? ബൈബിളാണോ വിശ്വസിക്കേണ്ടത്, അതോ മറ്റ് മതത്തിൻ്റെ പ്രമാണ ഗ്രന്ഥങ്ങളാണോ? ജാതി ചിന്ത മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരുത്തൻ ഈ ബൈബിളിൻ്റെ ഈ മൂന്ന് പ്രധാന ഉപദേശങ്ങളെയും നിഷേധിക്കുന്നവനാണ്. അതിനെ അവൻ അംഗീകരിക്കുന്നില്ല.
അതിനെ അംഗീകരിക്കുന്നെങ്കിൽ അവൻ ഒരിക്കലും ജാതിചിന്ത ഉണ്ടടക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഈ അതിപ്രധാനമായ ബൈബിളിൻ്റെ മൂന്ന് ഉപദേശങ്ങളെ നിഷേധിക്കുന്ന ഒരുത്തരം എങ്ങനെയാണ് നമുക്ക് ക്രിസ്ത്യാനി എന്ന് വിളിക്കാൻ പറ്റുക? അവനെ ചിലപ്പോൾ പാരമ്പര്യം പറയാനൊക്കെ കാണും, അവൻ്റെ കുടുംബമഹിമയൊക്കെ കാണും, കുറേയൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ മൂന്ന് കാര്യത്തെ അവൻ നിഷേധിച്ചുകൊണ്ട് ജാതിചിന്ത പിടിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ അവൻ എങ്ങനെയാണ് നമുക്ക് ക്രിസ്ത്യാനി എന്ന് വിളിക്കാൻ പറ്റുക? അവനൊരിക്കലും ക്രിസ്ത്യാനിയാവുകയില്ല. ആ കാര്യം തിരിച്ചറിയണം. അപ്പോൾ മനുഷ്യരെല്ലാവരും ഒരേ ആദി മാതാവിൽ നിന്നും ആദി പിതാവിൽ നിന്നും ഉള്ളവരാണെന്നുള്ള വിശ്വാസം, ഈ അത് ബൈബിൾ പഠിപ്പിക്കുന്നതാണ്, ബൈബിളിൻ്റെ ഉപദേശമാണ്. ഈ വിശ്വാസം അങ്ങനെ തന്നെ മനസ്സിൽ കൊണ്ടു നടന്നതുകൊണ്ടാണ് ക്രൈസ്തവ മിഷണറിമാർ ഇവിടെയുള്ള സാധാരണക്കാർക്ക് വേണ്ടി, അവർണർക്ക് വേണ്ടി, ദളിതർക്ക് വേണ്ടി പ്രവർത്തിച്ചത്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ മാത്രമല്ല, ലോകത്തെവിടെയും, ആഫ്രിക്കയിലാകട്ടെ, അതല്ല അമേരിക്കയിലോ മറ്റെവിടെയെങ്കിലും നോക്കട്ടെ, നമ്മൾ നോക്കുമ്പോൾ ഇവിടെയൊക്കെ വംശീയതയ്ക്കെതിരെ, ജാതിയാകട്ടെ ഏത് തരത്തിലുള്ളതാകട്ടെ, ഇതുപോലെയുള്ള എല്ലാ സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ, അസമത്വത്തിനെതിരെ, അനീതിക്കെതിരെ ക്രൈസ്തവർ പ്രതികരിച്ചതിൻ്റെ കാരണം അപ്പോസ്തല പ്രവൃത്തി 17:26. അപ്പം നമുക്ക് ഇവിടെ ഉണ്ടായ, നമുക്ക് പറയാനായിട്ട് സാധിക്കണം, ഇവിടെ ഈ നാടിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത്, ഇതിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് അഭിമാനിക്കത്തക്കതൊന്നുമല്ല. വാസ്തവത്തിൽ ന്യൂനപക്ഷം വരുന്ന ഒരു ജനത ബഹുഭൂരിപക്ഷം വരുന്ന ജനതയെ അടിച്ചമർത്തുകയായിരുന്നു, അവരെ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അവരുടെ അധ്വാനഫലത്തെ ചൂഷണം ചെയ്ത് ജീവിക്കുകയായിരുന്നു. ഒരു കൂട്ടർ അധ്വാനിക്കേണ്ട ആവശ്യമേ ഇല്ല, തികച്ചും പരാന്നഭോജികളായിട്ട് ജീവിച്ചവരാണ്. മറ്റൊരു കൂട്ടർ അധ്വാനിച്ച് എല്ലുമുറിയെ പണിയെടുത്തിട്ട് മര്യാദയ്ക്ക് ആഹാരം പോലും കഴിക്കാൻ പറ്റാതിരുന്ന കൂട്ടരാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാമൂഹിക അനാചാരം, അസമത്വം ഇവിടെ നിലനിന്നപ്പോൾ അതിനെതിരെ പോരാടിയത് ബൈബിളിൻ്റെ ഉപദേശ സത്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഇവിടേക്ക് വന്ന ക്രൈസ്തവ മിഷണറിമാരാണ്. അവരിട്ടുകൊടുത്ത് അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ബാക്കിയുള്ളവർ പ്രവർത്തിച്ചത്. അപ്പോൾ മിഷണറിമാർക്ക് എന്തുകൊണ്ട് അങ്ങനെ പ്രവർത്തിക്കാൻ അവരെ പ്രചോദിപ്പിച്ചതെന്ന് ചോദിച്ചാൽ, സകല മനുഷ്യരും ബൈബിൾ പറയുന്നത് പോലെ ഒരേ മനുഷ്യരിൽ നിന്ന്, ഒരേ പിതാവിൽ നിന്നുള്ളതായതാണെന്നുള്ള വിശ്വാസമാണ്. ആ വിശ്വാസമാണ് ഇവിടെയുള്ള അനാചാരങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. തൊട്ടുകൂടാത്തവനെന്നും തീണ്ടിക്കൂടാത്തവനെന്നും ദൃഷ്ടിയിൽപ്പെട്ടാൽ തന്നെ ദോഷമുള്ളവനെന്ന് പറഞ്ഞ് പകൽ വെളിച്ചത്തിൽ കാണാൻ പറ്റുകയില്ല, പകൽ വെളിച്ചത്തിൽ പുറത്തിറങ്ങാൻ പാടില്ല, അവർ കുറ്റിക്കാടുകളിലൊക്കെ ഒളിച്ചിരിക്കും. എന്നിട്ട് രാത്രിയാകുമ്പോൾ എല്ലാവരും അവരുടെ ദിവസം ആരംഭിക്കുന്നത് ബാക്കിയുള്ളവരുടെ ദിവസം അവസാനിക്കുമ്പോഴാണ്. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞ് ഇരുട്ട് വീഴുമ്പോഴാണ് അവർ പുറത്തേക്ക് വരുന്നത്, കാരണം ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളവരായിട്ട് അവരെ കണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ജനവിഭാഗങ്ങൾക്കിടയിലേക്ക് മിഷണറിമാരിറങ്ങിച്ചെന്നത്, അവർക്ക് വേണ്ടി പ്രവർത്തിച്ചത്, അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരും തങ്ങളും ഒരേ പിതാവിൻ്റെ മക്കളാണെന്നുള്ള ഒരു ആ മഹത്തായ ആദർശം അവർ വിശ്വസിച്ചത് കൊണ്ടാണ്. അത് ബൈബിളിൻ്റെ സംഭാവനയാണത്. ഇവർ തങ്ങളുടെ സഹോദരങ്ങളാണ് എന്നവർ ചിന്തിച്ചത് ബൈബിൾ അപ്പോസ്തല പ്രവൃത്തി 17:26 സകല മനുഷ്യരെയും ഒരുവനിൽ നിന്നുള്ളവാക്കി എന്നുള്ള ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ബൈബിളിൽ നിന്ന് അവർ ഉൾക്കൊണ്ട ആ സത്യം അവർ പ്രവൃത്തി പദത്തിൽ വരുത്തിയത് കൊണ്ടാണ് കേരളത്തിൽ ഒരു സാമൂഹിക പരിവർത്തനം ഉണ്ടായത്. കേരളത്തിൽ ഇന്ന് കാണുന്ന ഒരു സാമൂഹിക പുരോഗതി, അല്ലെങ്കിൽ പുരോഗമനാത്മകമായ ഒരു സമൂഹമായിട്ട് കേരളത്തെ മാറ്റി തീർത്തിയത് ആരാണ് മാറ്റി തീർത്തതെന്ന് ചോദിച്ചാൽ അത് മിഷണറിമാരാണ്. മിഷണറിമാരെ അതിന് പ്രചോദിപ്പിച്ചത് ബൈബിളാണെന്ന് പറയാൻ ഓരോ ക്രൈസ്തവ വിശ്വാസിക്കും ആർജവം ഉണ്ടാകണം, അതിനുള്ള ചരിത്രബോധം ഉണ്ടാകണം. നമ്മളത് നേടണം, ആ ചരിത്രബോധം നേടണം. ഈ നാടിൻ്റെ ചരിത്രം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ആ ചരിത്രത്തെ, ആ സംസ്കാരത്തെ സമ്പൂർണ്ണം, അവർ പറയാറുണ്ടല്ലോ മിഷണറിമാർ സംസ്കാരം ഇല്ലാതാക്കി നശിപ്പിച്ചു എന്നൊക്കെ. ശരിയാണ്, ഇവിടെയുള്ള സംസ്കാരം അങ്ങനെയുള്ള സംസ്കാരമാണ്. കൂലി ചോദിച്ചവൻ്റെ ഉത്തരേന്ത്യയിലാണ് പണിയെടുത്തതിന് കൂലി ചോദിച്ചു കഴിഞ്ഞപ്പോൾ വെള്ളം കുടി മുട്ടിക്കാൻ വേണ്ടി മനുഷ്യമലം കലക്കിയിട്ടുണ്ട് അവരുടെയൊക്കെ കിണറുകളിൽ. അംബേദ്കർ എഴുതിയിട്ടുണ്ട് പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ. അന്ന് മാത്രം പിന്നെ വിദ്യാഭ്യസിക്കാൻ പോയി, ഇപ്പോൾ മധ്യപ്രദേശിൽ വിദ്യാഭ്യസിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞതിൻ്റെ പേരിൽ ഒരു മൂന്നാല് കുട്ടികളെ സ്കൂളിൽ ചേർത്തു എന്നും പറഞ്ഞിട്ട് ദളിതുകൾ വെള്ളം കുടിക്കുന്ന കിണറുണ്ടല്ലോ, ആ കിണറ്റിനകത്ത് മണ്ണെണ്ണ കലക്കി. 1919 ആ കാലഘട്ടത്തിലാണ്. പക്ഷേ 17 വരുമ്പോൾ 2017 അതേ സംഭവം ഉണ്ടായിട്ടുണ്ട് മധ്യപ്രദേശിൽ. ടൈംസ് ഓഫ് ഇന്ത്യയിൽ വലിയ വാർത്തയായിട്ട് വന്നതാണ്. കഴിഞ്ഞ എൻഡോളജിയിൽ ഞാനത് വിശദീകരിച്ച് പറഞ്ഞ സംഭവമാണത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇവിടുത്തെ സംസ്കാരം എന്ന് പറയുന്നത്, പിന്നെ ഗോബ്രഹ എന്ന് പറയുന്ന ഒരു ധാന്യ ഒരു കൂലിയുണ്ട് ഉത്തരേന്ത്യയിൽ. കൊയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മെതിക്കുന്നത് കാളകൾ ഉപയോഗിച്ചിട്ടാണ്. കാളകളെ ഈ കറ്റയൊക്കെ അങ്ങ് നിരത്തിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കാളകളെ നടത്തിക്കും. കാളകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഇതെല്ലാം മെതിക്കും. അപ്പോൾ അതിനിടയിൽ കാളകൾ വൈക്കോല് തിന്നും, വൈക്കോലിനൊപ്പം തന്നെ നെല്ലും അല്ലെങ്കിൽ ഗോതമ്പ് എന്താന്ന് വെച്ചാൽ അതൊക്കെ അകത്തിയല്ലോ. അത് കഴിഞ്ഞത് ചാണ ഇടുന്ന സമയത്ത് ഈ നെല്ലൊന്ന് ശരിക്കും ദഹിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ചാണം വെള്ളത്തിൽ കലക്കും, വെള്ളത്തിൽ കലക്കി മുകളിലുള്ളതൊക്കെ ഊറ്റി കളഞ്ഞിട്ട് അടിയിൽ
ദഹിക്കാതെ ഇതായിട്ട് കിടക്കുന്ന ഈ ധാന്യമുണ്ടല്ലോ, ആ ധാന്യം കോരിയെടുത്ത് അതാണ് കൂലിയായിട്ട് ഇവർക്ക് കൊടുത്തിരുന്നത്. അതവരത് കൊണ്ടുപോയി ഒന്നും കൂടി കഴുകി ഉണക്കി പൊടിച്ച് റൊട്ടി ഉണ്ടാക്കി കഴിക്കും. ആലോചിച്ച് നോക്കുക, അധ്വാനിച്ചോ പകലന്തിയോളം അധ്വാനിച്ചവന് കൊടുക്കുന്ന കൂലിയാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സംസ്കാരമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിലൊന്നും അഭിമാനിക്കാൻ എനിക്കൊരു അഭിമാനമൊന്നും തോന്നുന്നില്ല. ഈ രാജ്യത്തിൻ്റെ മഹത്തായതും അതാണ് സ്കൂളിൽ പ്രതിജ്ഞ ചെയ്യുമല്ല, ഇന്ത്യൻ്റെ രാജ്യമാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ അഭിമാനിക്കുന്ന ചരിത്രം ആദ്യമൊക്കെ ഞാനത് ചൊല്ലിക്കുന്ന ആളാണ്. പക്ഷേ ചരിത്രം പഠിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെയൊക്കെ പൂർവികരും ഇവിടെ അങ്ങനെ ജീവിച്ചു വന്ന്. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും അതിൽ യാതൊരു അഭിമാനവും തോന്നുന്നില്ല ആ സംസ്കാരത്തിൽ. പക്ഷേ ആ സംസ്കാരത്തെ മാറ്റിമറിച്ചത് ക്രൈസ്തവ മിഷണറിമാരാണ്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പഠിപ്പിച്ചത് ക്രൈസ്തവ മിഷണറിമാരാണ്. അധ്വാനിക്കുന്നവന് കൃത്യമായിട്ട് കൂലി കൊടുക്കാൻ പഠിപ്പിച്ചതും ക്രൈസ്തവ മിഷണറിമാരാണ്. അവർ ചെയ്തതാണ്. അവരാണ് ഈ സംസ്കാരത്തെ ഇന്ന് കാണുന്ന വിധത്തിൽ മനുഷ്യത്വമുള്ള ഒരു സംസ്കാരമാക്കി മാറ്റിയെടുത്തത്. അപ്പം അതുകൊണ്ട് ഞാൻ മിഷണറിമാർ സൃഷ്ടിച്ച പുരോഗമന കേരളം എന്നുള്ള ഈ പ്രസൻറ്റേഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ക്രൈസ്തവരായിരിക്കുന്ന ഓരോരുത്തർക്കും ചരിത്രത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടായിരിക്കണം. ഈ നാടിനെ എങ്ങനെയാണ് ബൈബിളുമായി ഇവിടേക്ക് കടന്നു വന്ന മിഷണറിമാർ മാറ്റി തീർത്തത്, ഇന്ന് കാണുന്ന ഒരു സംസ്കാരമാക്കി തീർത്തതെന്ന്. ആ ചരിത്രബോധം ഉണ്ടാക്കാൻ നിങ്ങൾ കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കണം. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.